പരലോകം കൂടി ശരിയാകണം, അത് ഒറ്റ വാചകത്ത് പറഞ്ഞ സ്വർഗം കിട്ടണം. വക്കിന ആദാപന്നാർ നരകത്ത് നിന്ന് രക്ഷയും വേണം. അഥവാ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്കിങ്ങനെ വരച്ചു പറയാം, ദുനിയാവിൻ്റെ കാര്യങ്ങൾ ശരിയാകുന്നതോടൊപ്പം തന്നെ മുവഹിദുകൾ മുജാഹിദുകൾ നിലക്ക് മുസ്ലിങ്ങൾ ഏതായാലും അതിൽ മുജാഹിദുകൾ ഉറപ്പായിട്ടും അവനാൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം രണ്ടെണ്ണമാണ്: ഒന്ന് സ്വർഗം കിട്ടണം, രണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അള്ളാഹു നമ്മളെ സ്വർഗാവകാശികളാക്കി തീർക്കുമാറാകട്ടെ. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോവുക കേട്ടോ, നമുക്ക് മനസ്സിലാകാൻ വേണ്ടി. സ്വർഗം കിട്ടാനാണ് നമ്മളിപ്പോൾ എന്തിനാ അന്നലെ മുതൽ ഇന്ന് വൈകുന്നേരം വരെ ഇരിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഒറ്റ ഉത്തരവുള്ളൂ, സ്വർഗം കിട്ടാനാണ്. നമ്മളെന്തിനാ നിസ്കരിക്കുന്നത്? സ്വർഗം കിട്ടാനാണ്. നമ്മളെന്തിനാ തൗഹീദിന്റെ വക്താവാണ്? സ്വർഗം കിട്ടാനാണ്. നമ്മളെന്തിനാ മുജാഹിദാണ്? സ്വർഗം കിട്ടാനാണ്. അപ്പം എൻ്റെ ഞാൻ നിലമ്പൂരാണ്, ഞങ്ങളുടെ തൊട്ട് അപ്പുറത്ത് നമ്മളൊരു പുതിയ പള്ളി ഉണ്ടാക്കി. ആ പള്ളിക്ക് ജമാഅത്ത് നിസ്കാരത്തിന്, ജുമാക്കല്ല, ജമാഅത്ത് നിസ്കാരത്തിന് രണ്ട് മൂന്നാല് സഹോദരിമാർ ജമാഅത്തിന് ഇങ്ങനെ വരാൻ തുടങ്ങി. ലേണിംഗ് ക്ലാസ്സൊക്കെ കേട്ട് ഇങ്ങനെ ജമാഅത്തിന് വരാൻ തുടങ്ങി. അവരുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ പള്ളി. അപ്പം ജമാഅത്തിന് വരാൻ തുടങ്ങിയപ്പം ആ നാട്ടിലുള്ള മറ്റു നമ്മുടെ സമസ്തയുടെ ആശയമൊക്കെ ഉള്ള ആളുകൾ വന്നിട്ട് അവരോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തുടർച്ചയായിട്ട് മുജാഹിദ് പള്ളിയിലേക്ക് പോണത് ഇവിടുത്തെ ഉസ്താദന്മാരും ബാക്കിയുള്ളവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ പറയണത് നിങ്ങളുടെ മകളുടെ കല്യാണം വരുമ്പോൾ അത് മുടങ്ങാൻ സാധ്യതയുണ്ട്, കാരണം ഞങ്ങളത് ശരിക്ക് പറയും. രണ്ടാമത്തത് നിങ്ങൾ മരിച്ചാൽ മഹല്ലിൽ മറവ് ചെയ്യൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ചെറിയ കാര്യമാണ്, എനിക്കൊന്നും ഓർമ്മയുണ്ട് ഹുത്ത് പറയണ മഹല്ലിലെ സമസ്തയുടെ വളരെ സജീവമായി എന്താ ഉള്ളൊരു മഹല്ലാണ്, അവിടെയാണ് ഹുത്ത് പറയണത്. അപ്പം ഖുത്ബ കേൾക്കാനായിട്ട് രണ്ട് യുവാക്കളായ സുന്നി സഹോദരങ്ങളിൽ യുവാക്കളായ രണ്ട് ചെറുപ്പക്കാർ ഖുത്ബക്ക് വന്നു, സ്ഥിരം വന്നു. അങ്ങനെ മുജാഹിദ് പ്രവർത്തകനായി, മുജാഹിദ് ആശയം മാത്രമല്ല മുജാഹിദ് പ്രവർത്തകനായപ്പോൾ ഓരോ വീട്ടിക്ക് പള്ളിക്കത്ത് ഉസ്താദുമാർ രണ്ടാൾക്കാർ ചെന്നിട്ട് അവരോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആ മുജാഹിദ് ആശയത്തിന് പോരുന്നവർക്ക് ആകെ 21-22 വയസ്സായിട്ടുള്ളൂ, എന്താ പോരണം. അപ്പൊ അവര് എന്ത് പറഞ്ഞാൽ, കാരണം ഇവർ പഠിച്ചായതായതുകൊണ്ട് ഉസ്താദെ ഞങ്ങൾക്കിത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അവസാനം ഉസ്താദ് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ മഹലിന്റെ തീരുമാനമുണ്ട്, മരിച്ചാൽ മയ്യത്ത് മറമാടൂല. അതില് ഇവര് ചെറുപ്പക്കാരല്ലവരന്ന് അത് സാരല്ല ഉസ്താദെ, മരിക്കണതേ ഞങ്ങളുടെ ഡ്യൂട്ടിയുള്ളൂ, മറമാടണം ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. അപ്പം നാല് ദിവസം മറമാടിയിട്ടില്ലെങ്കിൽ സ്വന്തമായിട്ട് അവിടെ തന്നെ ഒന്നിൽ ഗവൺമെന്റ് മറമാടിക്കോളൂ, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് മണത്തോണ്ട് നിങ്ങൾ തന്നെ മറമാടിക്കോളൂ, അതിലൊന്നും ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. മരിക്കാന്നേ നമ്മൾ ഡ്യൂട്ടിയുള്ള ഇൻഷാല്ലാ ഞങ്ങൾ അല്ലെങ്കിൽ നിശ്ചയിക്കണം, നിങ്ങൾ മരിച്ചതല്ല മറമാടണം നിങ്ങൾ മല്ലത് കൂടി തീരുമാനിക്കേ. ഇത് പറയുന്ന തരത്തിലേക്ക് നമ്മുടെ ആളുകൾ എത്തിയത്. ഞാൻ പറഞ്ഞത് വലിയ ദുനിയാവിന്റെ പ്രതിസന്ധി, കല്യാണം, വീട്, അതേപോലെ മയ്യത്ത് മറമാടല്, നാട്ടിന്ന് പഴിച്ചത് മുഴുവൻ ഉണ്ടായിട്ടും തൗഹീദിൽ അടിയുറച്ച് നിൽക്കുന്ന ഒറ്റ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് സ്വർഗം കിട്ടണം എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെയാണ് നമ്മുടെ ചർച്ചയുടെ ബേസ് തുടങ്ങുന്നത്. സ്വർഗം ആരാണ് തരാന്ന് പറഞ്ഞാൽ, അത് പ്രവർത്തകരോട് വേണ്ടി മാത്രം പറയട്ടെ, നമ്മുടെ മനസ്സിൽ എൻ്റെതടക്കം ഉണ്ടാകേണ്ട ഒരൊറ്റ ആശയ ക്ലാസ് പറയാനുള്ളൂ. സ്വർഗം ആരാ തരുന്നു പറഞ്ഞത്? ഞാൻ ആവർത്തിച്ച് ചോദിക്കണം, ആരാ തരുന്നു പറഞ്ഞത്? നബിയല്ല, നമ്മളല്ല, ആരുമല്ല സ്വർഗം തരുന്നത്. സ്വർഗത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അള്ളാഹുവാണ് സ്വർഗം തരേണ്ടവൻ, അവനാണ് സ്വർഗം തരിക. അള്ളാഹു ആർക്കാണ് സ്വർഗം കൊടുക്കുക എന്ന് ഖുർആനിൽ അള്ളാഹു അങ്ങനെ ശരിക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കാണ് അള്ളാഹു സ്വർഗം കൊടുക്കുക? ആ ആയത്ത് പ്രകാരമാണ്, ഇന്നല്ലാഹ ഇസ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബി അന്നലഹുമുൽ ജന്ന. ഇതാണ് ആർക്കാണ് അള്ളാഹ് സ്വർഗം കൊടുക്കുക എന്നുള്ളതിൻ്റെ അള്ളാഹിൻ്റെ ഉത്തരം. ഞാൻ പറയണത് നമ്മുടെ നാട്ടിൽ ഞങ്ങളെ സംഘടനയിൽ വന്നാൽ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് പറയണ കുറേ സംഘടന ഉണ്ട്, ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്ന് പറയണ രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്, ഞങ്ങൾക്ക് ബൈഅത്ത് ചെയ്താൽ ഞങ്ങളെ ശൈഖായിട്ട് അംഗീകരിച്ചാൽ മുരീദന്മാർക്ക് വേണ്ടി ഞങ്ങൾ ശുപാർശ പറഞ്ഞ് സ്വർഗത്ത് പോകാം എന്ന് പറയണ തൊരീഖത്തിന്റെ ആൾക്കാരുണ്ട്,
സൂഫി ആശയം പിന്തുടർന്ന് ആരാധന പോലും ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങളെ മഹത്വവൽക്കരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും ഒക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇനി ഈ നാട് വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് ബോംബായിട്ട് പൊട്ടിത്തെറിച്ചാൽ സ്വർഗം കിട്ടും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അല്ലാഹ് ഈ വിഷയത്തെ പറഞ്ഞത് വളരെ പ്രധാനമാണ്. ഇന്നല്ലാഹ ഇസ്തറ, അല്ലാഹു ഇദാ വിലക്ക് വാങ്ങിയിരിക്കുന്നു, അല്ലാഹ് വിലക്ക് വാങ്ങിയിരിക്കുന്നു. മിനൽ മുഅ്മിനീന, തൗഹീദ് ഉള്ള വിശ്വാസികളിൽ നിന്ന്, ഈമാൻ ഉറച്ചവരേക്ക് അല്ലാഹ് വിലക്ക് വാങ്ങിയിരിക്കുന്നു. അംഫുസഹും, അവരുടെ ശരീരം സമയം, വ അംവാലഹും, ഉള്ള പണത്തിൽ നിന്ന് അല്പം, ബി അന്നലഹുമുൽ ജന്ന, സ്വർഗം പകരം കൊടുക്കാം എന്ന കണ്ടീഷൻ. ഈ ആയത്ത് ഷാഹിദ് മുസ്ലിം എന്ന് പറയുന്ന എനിക്കും ബാധകമാണ്, ജാസ്മിൻ എന്ന് പറയുന്ന എന്റെ ഭാര്യക്കും ഈ ആയത്ത് ബാധകമാണ്, എന്റെ വാപ്പാക്കും ഈ ആയത്ത് ബാധകമാണ്, എന്റെ ഉമ്മാക്കും ഈ ആയത്ത് ബാധകമാണ്. ഞാനത് രണ്ടു കൂട്ടരും ഒന്നിച്ച് കേൾക്കാനാണ് പറഞ്ഞത്. സ്വർഗം തരാമെന്ന് അല്ലാഹ് പറഞ്ഞത് അല്ലാഹ് രണ്ടു കാര്യങ്ങൾ പടച്ചോന് കൊടുക്കണോനാണ് ഞാൻ തരികയെന്ന് കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞു. വീണ്ടും ആയത്ത് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന്, ഈ ഇരിക്കണ മുഅ്മിനീങ്ങളിൽ നിന്ന് പടച്ചോന് രണ്ട് കാര്യങ്ങൾ കൊടുക്കുന്നവന് ഞാൻ സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ അധ്വാനം സമയം. രണ്ട് നമ്മൾക്കുള്ള ശമ്പളത്തിൽ നിന്ന് ഉള്ള വരുമാനത്തിൽ നിന്ന് കുറച്ച് ഭാഗം. ഈ രണ്ട് കാര്യം പടച്ചോന് കൊടുക്കണോന് അല്ലാഹു സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞു. ഒരു ഹദീസ് കൂടി പറയട്ടെ മനസ്സിലാകുന്നതിന് വേണ്ടി. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി സല്ലമ പറഞ്ഞിരുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗനരകങ്ങളൊക്കെ സൃഷ്ടിച്ചതിന് ശേഷം, നമ്മുടെ വിഷയം സ്വർഗം അല്ലാഹ് ആർക്കാണ് കൊടുക്കുക എന്നുള്ളതാട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞയച്ചു. എന്തിനാ പറഞ്ഞേക്കണ അറിയോ? സ്വർഗം സന്ദർശിക്കാനും നരകം സന്ദർശിക്കാനും. സ്വർഗം സന്ദർശിച്ച് ജിബ്രീൽ അലൈഹി സ്വലാം വന്നു. എന്നിട്ട് അല്ലാണ്ട് പറഞ്ഞ വാചകം എന്താ അറിയോ? അല്ലാഹുവേ, ഇത്ര മനോഹരമാണ് സ്വർഗമെങ്കിൽ, ഇത്രയും മനോഹരമാണ്. ഇപ്പം ഈ നാടുണ്ടാക്കിയ പടച്ചോനാണ് സ്വർഗം ഉണ്ടാക്കുന്നത്. ഈ നാടിലെ കശ്മീരും സ്വിറ്റ്സർലാൻഡും യൂറോപ്പും ഉണ്ടാക്കിയ പടച്ചോനാണ് സ്വർഗം ഉണ്ടാക്കുന്നത്. ഇത്രയും മനോഹരമാണ് സ്വർഗമെങ്കിൽ, ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ വാക്ക് എന്താ പറയുക? അല്ലാഹു എനിക്ക് ഉറപ്പാണ് സ്വർഗത്തിലല്ലാതെ ഒരൊറ്റ മനുഷ്യൻ പ്രവേശിക്കൂല. അല്ലാഹുവേ, ഇത്ര കഠിനമാണ് നരകമെങ്കിൽ, വൈദ്യത്തിൽ ഇബാദിയ സ്വാലിഹീൻ, സച്ചരിതരായ ആളുകൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചു, മാലാ ഐനുൻ റഅത്ത് വലാ ഉദുൻ സമിഅത്ത് വലാ ഖത്റ അലാ ഖൽബി ബശരിൻ, ഇന്നവരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ചെവിയും കേട്ടിട്ടില്ലാത്ത മനോഹരമായ സ്വർഗം ഞാൻ വിശ്വാസികൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചു എന്നാണല്ലോ. ആ സ്വർഗം കണ്ടിട്ട് ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ വാക്കാണ്, ഇതാണ് അള്ളാഹുവേ സത്യവിശ്വാസികൾക്ക് വേണ്ടി വെച്ച സ്വർഗമെങ്കിൽ ഒറ്റ കുട്ടി പോലും സ്വർഗത്തിലല്ലാതെ പ്രവേശിക്കൂല. നരകം കണ്ടുവന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ വാക്ക് എന്താ അറിയോ? ഇത്രയും വേദനാജനകമാണ് നരകമെങ്കിൽ ആ നരകത്തിലേക്ക് ഒരൊറ്റ മനുഷ്യനും പ്രവേശിക്കൂല, അതിനെ കഴിയില. കല്ലാ ഇന്നഹാ ലദ്വാ നസഅത്തുൽ ലിശവ, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ബലിഷ്ഠമായ തലയോട്ടി പോലും സെക്കൻഡുകൾ കൊണ്ട് വെള്ളമാകുമാറ് ഭയാനകമാണ് നരകം. അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹി സ്വലാം രണ്ടാമതൊരിക്കൽ കൂടി സ്വർഗവും നരകവും സന്ദർശിച്ചു വരാൻ വേണ്ടി പറഞ്ഞു. രണ്ടാമതൊരിക്കൽ കൂടി സ്വർഗവും നരകവും സന്ദർശിച്ച് വന്നതിന് ശേഷം ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞ വാക്ക് എന്താ പറയുക? ഖത്തഉത്തു, അല്ലാഹുവേ എനിക്ക് തെറ്റുപറ്റി. അടുത്ത വാക്കാണ് നമ്മളുമായി ബന്ധപ്പെട്ട്, സ്വർഗം ഇത്രമേൽ മനോഹരമാണ് പക്ഷേ സ്വർഗത്തിൽ ആളുകൾ കുറവാണ്, നരകം അത്രമേൽ ഭീകരമാണ്, ഒറ്റ കുട്ടി നരകത്ത് പോകാൻ ആലോചിക്കാൻ പോലും കഴിയില്ല പക്ഷെ നരകത്തിൽ ആളുകൾ കൂടുതലാണ്. കാരണം പറഞ്ഞ വാചകം ദർശനങ്ങളെ, ഹുഫത്തിൽ ജന്നത്തു ബിൽ മക്കാര്യ, സ്വർഗം കുറച്ച് പ്രയാസകരമായ കാര്യങ്ങൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ടതായി ഞാൻ കണ്ടു. ആ റിസ്ക് എടുക്കണോനെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. വഹുഫത്തിൻ നാറു ബിശഹവാ, നരകം സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും കൊണ്ട് വലയം ചെയ്യപ്പെട്ടതായിട്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ, നരകത്ത് പോകാൻ ഒരാൾക്ക് പ്രത്യേകിച്ച് ഒരു അമലും ചെയ്യണ്ട, അവനാന്റെ ഇഷ്ടവും താല്പര്യം അനുസരിച്ച് ഇങ്ങനെ ജീവിച്ചാൽ നരകത്തേക്ക് എത്തും. സ്വർഗം കിട്ടാൻ
വാചകം ശ്രദ്ധിക്കേണ്ട, ഹഫ്ഫത്തിൽ ജന്നത്തിൽ ബിൽ മക്കാരിയ, സ്വർഗം കുറച്ച് റിസ്ക് ഉണ്ട്, കുറച്ച് പ്രയാസമുണ്ട്, കുറച്ച് ടെൻഷൻ ഉണ്ട്, കുറച്ച് അധ്വാനുണ്ട്. ആ അധ്വാനിച്ചവനേ സ്വർഗമുള്ളൂ. ആഗ്രഹിച്ചവനില്ല, പ്രാർത്ഥിച്ചോനുമില്ല, വിവരണം പഠിച്ചോനുമില്ല, ബാക്കിയുള്ളവരുടെ ഉമ്രക്കോ നേരത്തെ എനിക്ക് സ്വർഗത്തിന് വേണ്ടി ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞവനൊന്നുമല്ല സ്വർഗം. ഒക്കെ ഉണ്ടാവും ഇൻഷാല്ല. പക്ഷെ അല്ല നോക്കണത്, അവൻ ഞാനാണത് പറഞ്ഞിക്കണമെങ്കിൽ ഞാനാണ് നിസ്കാരത്തിനെ അല്ലാണ്ട് അള്ളാഹുവേ നീ എന്നെയും എന്റെ പിതാവിനെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമെന്ന് പ്രാർത്ഥിക്കുമ്പം അല്ല നോക്കുക. ഷാഹിദ് മുസ്ലിം, ഞാൻ അവന് സ്വർഗം കൊടുക്കുക. ഷാഹിദിന്റെ സമയവും ഷാഹിദിന്റെ പൈസയും ഓന് ഞാൻ കൊടുത്തതിൽ നിന്ന് എനിക്ക് വല്ലതും തരുന്നുണ്ടോ എന്നല്ല നോക്കും. ഇതാണ് കണ്ടീഷൻ. ഈ കണ്ടീഷൻ നമ്മൾ, ഞാൻ ആവർത്തിക്കുന്നു, നമ്മളെ കുടുംബത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം അതല്ലാത്ത മുഴുവൻ ചർച്ചയും സ്വർഗമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. സ്വർഗമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി എല്ലാ ചർച്ചയും നടക്കുന്നുണ്ട്. ഈ ഭാഗമാണ് അള്ളാഹു തരാന്ന് പറഞ്ഞ സ്വർഗം. അതുകൊണ്ടാണ് സോങ്ങളെ നമ്മൾ ആലോചിച്ച് നോക്കി. ഇപ്പം സഹാബാക്കളുടെ ചരിത്രം ഒക്കെ വായിക്കുന്നിടത്ത് നമ്മൾ ഇങ്ങനെ കണ്ടുക്കണോ? ഞാൻ ഇസ്ലാമിക പ്രവർത്തകരായതുകൊണ്ട് പറയട്ടോ, നിങ്ങൾ നമ്മളെവിടെയെങ്കിലും വായിക്കണോടത്തെ, അബൂബക്രദിക്കുള്ളവൻ ആ നാട്ടിൽ ഭയങ്കര സജീവായിരുന്നു, ഉമർ റളിയല്ലാഹു അൻഹു അത്ര അങ്ങോട്ട് സജീവല്ല, പക്ഷെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉള്ളവന് ഭയങ്കര ഉഷാറായിരുന്നു, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഒരു ആവറേജ് പ്രവർത്തകനായിരുന്നു. അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ ഹദീസിലോ ചരിത്രത്തിലോ എവിടെയെങ്കിലും സഹാബാക്കളിൽ, ഞാൻ ഉമ്മമാരോടും കൂടി ചോദിക്കാണ്, സഹാബാക്കളിൽ ആ സഹാബി ഭയങ്കര സജീവം, ഈ സഹാബി ഒരു ആവറേജ് സജീവം, ഈ സഹാബി ഒരു ഭയങ്കര സജീവം, ഒരൊറ്റ രംഗത്ത് പോലും അങ്ങനെ വായിക്കാൻ കഴിയില്ല? എന്തുകൊണ്ടാണ്? നമ്മൾ അറിയേണ്ടതല്ലേ എന്തുകൊണ്ടാണ്? നമ്മളെ പറ്റി എങ്ങനെ പറയും? ഞാൻ നിലമ്പൂരാണ്, ഇങ്ങനെ പറയലോ, ഷാഹിദ് എന്താ ഷാഹിദിന്റെ ജേഷ്ഠൻ ഭയങ്കര, അല്ലെങ്കിൽ ഷാഹിദിന്റെ അഞ്ചും ഭയങ്കര സജീവമാണ്, ഷാഹിദ് അത്ര പോരാ, ഷാഹിദിന്റെ ഉമ്മ ഭയങ്കര സജീവമാണ്, പക്ഷെ ഷാഹിദിന്റെ പെണ്ണുങ്ങൾ അത്ര സജീവല്ല. അങ്ങനെ നമ്മളെ പറ്റി പറയലോ? ഞങ്ങൾ എവിടെയെങ്കിലും സഹാബാക്കളെ പറ്റിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭയങ്കര സജീവമാണ്, പെണ്ണുങ്ങൾ അത്ര സജീവല്ല, ഉമർ റളിയല്ലാഹു അൻഹു ഭയങ്കര സജീവ, അഞ്ച് അത്ര സജീവല്ല, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭയങ്കര ഉഷാറാണ്, പക്ഷെ മൂപ്പരെ അളാപ്പാൻ കുട്ടി അത്ര അങ്ങനെയല്ല. നിങ്ങൾ അങ്ങനെ കാണൂലല്ലോ, എന്തുകൊണ്ടാ കാണാത്തത്? എന്തുകൊണ്ടാ കാണാത്തറിയോ? നബി പഠിപ്പിച്ചത് ഉസ്മാനെ റളിയല്ലാഹു അൻഹു, ഞാൻ പറയുന്ന ഭാഷയെ തെറ്റ് കണ്ടുപിടിക്കരുതല്ലോ, ഉസ്മാനെ, അലി, അബൂബക്കർ റളിയല്ലാഹു അൻഹു, അനക്ക് സ്വർഗം വേണമെങ്കിൽ ഈ അധ്വാനിക്കാൻ കേട്ടോ, ഭാര്യനോട് പറയാണ് നിനക്ക് സ്വർഗം വേണമെങ്കിൽ ഈ അധ്വാനിക്കണം കേട്ടോ, കുട്ടികളോട് പറയാണ് നിനക്ക് സ്വർഗം വേണമെങ്കിൽ അധ്വാനിക്കണം കേട്ടോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബൂബക്കറെ ഈ അധ്വാനിച്ചാലേ എനിക്ക് സ്വർഗം കിട്ടുള്ളൂ, എന്റെ കൂടെ ഉമറും ഉസ്മാനും ഒപ്പമുണ്ടോ എന്നുള്ളത് നോക്കൂല, അത് എന്റെ കാര്യമാണ് ദുനിയാവത്തെ, ഞങ്ങൾ ഒന്നിച്ചു പോകുമ്പോൾ എന്റെ ചങ്ങായിമാരൊപ്പം ഉണ്ടാകുക എന്നുള്ളത് എന്റെ ദുനിയാവിന്റെ കാര്യമാണ്, അത് ഉണ്ടോ എന്നില്ല ഇല്ല എന്നുള്ള അള്ളാഹുവിന് പരിഗണനമേ അല്ല. അള്ളാഹ്ക്ക് വേണ്ടത് അബൂബക്കർ ഉമർ ഉസ്മാൻ അലി ത്വൽഹ റളിയല്ലാഹു അൻഹു നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ പൈസയും പടച്ചോന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിച്ചോ എന്ന് മാത്രമേ അള്ള നോക്കുള്ളൂ. ആരൊപ്പണ്ടേനി, മഹല്ല് സജീവായിരുന്നോ, നാട്ടിലത്തെ ബാക്കിയുള്ളവർ ഓടണ്ടേന്നോ, ഇത് പടച്ചോന്റെ വിഷയത്തിൽ പരിഗണനയുമേ അല്ല. ഈ ചെയ്തോ, അതുകൊണ്ടാണ് സഹാബാക്കൾ മുഴുവൻ വ്യക്തിപരമായി ത്യാഗികളായത്, വ്യക്തിപരമായിട്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു സംഭവം മനസ്സിലാകുന്ന ഉൾക്കൊള്ളാൻ വേണ്ടി പറയാം. ഇസ്ലാമിക ചരിത്രത്തിൽ ചരിത്രത്തിൽ കാണാം, ഒരു എന്താ പ്രവാചക സ്ഥലം അസർ നിസ്കാരത്തിന് ഇശാ നിസ്കാരത്തിന് ശേഷം പള്ളിക്കുന്ന അനൗൺസ്മെന്റ് ചെയ്തു, ശത്രുപക്ഷക്കാർ മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് ആക്രമിക്കാൻ വേണ്ടി വരുന്നു. സാധാരണ യുദ്ധ നിയമങ്ങൾ പാലിക്കാതെ മുന്നറിയിപ്പില്ലാതെ നാളെ സുബഹി ഒരു 8-7 മണി, നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ കാണാം, ഒരു നമ്മുടെ ഒരു നാട്ടിൽ ലുഹാ നിസ്കാരത്തിന് ആ ഒരു സമയമാകുമ്പോഴേക്കും ശത്രുക്കൾ വരുന്നു, മുന്നറിയിപ്പില്ലാതെ ചതിച്ചു വരികയാണ്. അതുകൊണ്ട് നബിന്റെ വാക്കാട്ട പള്ളിക്കന്ന്, ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും, ഒരു വീട്ടിൽ നിന്ന് ഒരാളെന്ന രൂപത്തിൽ ആ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതാണ്. അങ്ങനെ ഇശാ ജമാഅത്ത് കഴിഞ്ഞിട്ട് എല്ലാവരും പോയി, ഒരു വീട്ടിൽ നടന്ന സംഭവം ചരിത്രത്തിൽ കാണാം. ആ വീട്ടിൽ ഉമ്മല്ല, ബാപ്പ, രണ്ട് മക്കള്, ബാപ്പി രണ്ട് മക്കളുള്ളൂ സഹാബാക്കള്. ബാപ്പ വന്നിട്ട് പറഞ്ഞു, മക്കളെ, ബാപ്പ പറഞ്ഞ വാചകട്ടോ, ഞാൻ എന്റെ ഭാഷയിൽ പറയണ് KNM പ്രായമുള്ള ബാപ്പ വന്നിട്ട് ISM MSM പ്രായമുള്ള മക്കളോട് ഒന്ന് പറഞ്ഞു, മക്കളെ, ബാപ്പാക്ക് പ്രായമായി, ഇനി അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വർഗം കിട്ടാൻ വേണ്ടി വേറെ ഇബാദത്തുകളൊന്നും ചെയ്യാൻ ചിലപ്പോൾ ബാപ്പാന്റെ തടിക്ക് കഴിഞ്ഞോളന്നില്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഈ യുദ്ധത്തിന് പോകാനുള്ള അവസരം വാപ്പാക്കു നൽകണം, ബാപ്പാക്ക് നൽകണം, അതുകൊണ്ട് ഇതിന് ഞാൻ പോട്ടെ. അതിൽ മക്കൾ രണ്ടുപേരും ബാപ്പാണ്ട് പറഞ്ഞു, ബാപ്പ ഇത് യുദ്ധമാണ്,
അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടമാണ് ഇതില് ബാപ്പ വാപ്പാനെ പോലെ പ്രായമുള്ള ആൾക്കാരല്ല ഇതിനു മുന്നിൽ വേണ്ടത് മറിച്ച് ഞങ്ങളെപ്പോലുള്ള യുവാക്കളാണ് ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിലെ ബാപ്പിയും രണ്ടു മക്കളും ആരാണ് പടച്ചോന്റെ മാർഗത്തിൽ പോവുക എന്ന വിഷയത്തിൽ തർക്കമുണ്ടായി അവസാനം വാപ്പ എന്ന് പറഞ്ഞത് നമുക്ക് നബിന്റെ ഒരു നബി യാത്രക്ക് പോകുമ്പോൾ ഭാര്യമാരിൽ ആരെന്നുള്ളതിന് കുറച്ച് നമ്മുടെ നാണയിടുന്ന പോലെ നമുക്കിന്ന് ടോസ് ഇടാന്നാണ് ടോസ് ഇട്ടു ഇളയ മകന് കിട്ടി സന്തോഷിച്ചു അവൻ ചരിത്രം കാണാം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴും കുളിച്ചൊരുങ്ങി വൃത്തിയായി പടച്ചട്ടണിഞ്ഞ് സുഗന്ധം പൂശി കുതിരപ്പുറത്ത് കയറാൻ നേരത്ത് വാപ്പാനോട് കൈപിടിച്ച് വാപ്പ പ്രാർത്ഥിക്കണട്ടോ എന്ന് പറഞ്ഞപ്പം ഉപ്പ ആ സഹാബിയായ ചെറുപ്പക്കാരനോട് പറഞ്ഞ വാചകമുണ്ട് മോനെ ഇത്രയും കാലം മോന്റെ മുഴുവൻ ആഗ്രഹങ്ങളും വാപ്പ നടത്തി തന്നിരിക്കുന്നു ഒരു കാര്യം പോലും വാപ്പ മോനോട് അങ്ങോട്ട് പറഞ്ഞിട്ടില്ല മോൻ പറഞ്ഞ മുഴുവൻ കാര്യം വാപ്പ ചെയ്തു തന്നിരിക്കുന്നു ജീവിതത്തിൽ ആദ്യമായിട്ട് വാപ്പ മോനോടൊരു കാര്യം അവസാനിട്ട് ചോദിക്കാം മോനെ ഈ ഒരു അവസരം വാപ്പാക്ക് തന്നൂടെ ഈ ഒരു അവസരം വാപ്പാക്ക് തന്നൂടെ വാപ്പാക്ക് പ്രായമായതുകൊണ്ടാണ് വേറെ ഒരു അമലിന് ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞോളുന്നില്ല അതിന് മകൻ വാപ്പയെ അണച്ചു ചേർത്ത് പിടിച്ചു പറഞ്ഞൊരു വാചകമുണ്ട് ഉപ്പാ എൻ്റെ ജീവിതത്തിൽ അള്ളയും റസൂലും കഴിഞ്ഞ ഏറ്റവും വലുത് നിങ്ങളാണ് കാരണം നിങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങൾ തന്നെ ഉള്ളൂ വാപ്പ എന്നോട് മകൻ നിലക്ക് എന്നോട് എന്ത് ചോദിച്ചാലും വാപ്പ ജീവൻ പണയം വെച്ചും വാപ്പാക്ക് വേണ്ടി ഞാനത് ചെയ്തിരും പക്ഷെ വാപ്പ അത് സ്വർഗമല്ലേ വാപ്പ സ്വർഗമല്ലേ നിങ്ങൾ ദയവ് ചെയ്ത് വാപ്പ ചോദിക്കലേ എനിക്ക് തരാൻ കഴിയില്ല അതുകൊണ്ടാണ് വാപ്പ മകൻ അണച്ചു ചേർത്തു ഉമ്മ വെച്ചു ആ യുദ്ധത്തിന് ആ സഹാബി പോവുകയും ചെയ്തു നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി ഞാനടക്കാട്ട് പറഞ്ഞു ഞാൻ ഒരു ചരിത്രത്തിൽ പ്രാർത്ഥിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിക്കന്ന് അനൗൺസ്മെന്റ് ചെയ്യുക നാളെ യുദ്ധത്തിന് പങ്കെടുക്കാൻ ആര് വരും ഒരു വീട്ടിലെ കെ എൻ എമ്മും ഐ എസ് എം എം എസ് എം മൂന്നാളുണ്ടായിട്ട് അവർക്കിടി തർക്കാണ് ആര് പോകും ഞാൻ ആത്മാർത്ഥമായിട്ട് വയ്ക്കാണ് ഞാൻ ആ അങ്ങനെ ചരിത്രം വച്ചിട്ട് ഞാൻ പോയി വീട്ടിൽ വാപ്പണ്ടാണ് വാപ്പ നമ്മളെ പരിയിലാണ് ഇപ്പം എന്താപ്പം ഉണ്ടാകുക നമ്മളെ വീട്ടിൽ നബി അല്ല പിന്നെ നമ്മളെ കാലത്ത് നബിന്റെ കാലത്ത് നമ്മൾ ഇതിക്കുള്ളൂ ഈശായമായത്തിന് നബി അറിയുന്നുണ്ട് അറിയാം നാളെ സുബൈക്ക് ഒരു യുദ്ധം ഉണ്ട് ഒരു പരിയെന്ന് ഒരാളെങ്കിലും പോരണം വാപ്പ ആദ്യം തന്നെ വന്നിട്ടറിയും ഷായിദ് വാപ്പാക്ക് എല്ലിനൊന്നും തീരെ സുഖമല്ല ഡാൻക്കല്ല നല്ല ആരോഗ്യം വിട്ടുകൊണ്ടിട്ട് പറയും ഫസ്റ്റ് തന്നെ വാപ്പ ഞാൻ വന്നിട്ട് അറിയും വാപ്പ ഞാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ അപ്പുറവല് മിഞ്ഞാൻ നയിട്ടുള്ളൂ ശമ്പളം വാങ്ങി തുടങ്ങിയിട്ടില്ല ഇപ്പൊ തന്നെ വാപ്പ അങ്ങക്ക് ഒരു പത്ത് രൂപ വയസ്സൊക്കെ ഏകദേശം 65 വരെ ആയില്ലേ നിങ്ങൾ ദുബായ് ഒമാനൊക്കെ കണ്ടല്ലേ ഞാൻ ആദ്യമായിട്ട് ഒമാനക്കൊക്കെ വരുന്ന പോയിട്ടില്ല ചെറിയ അഞ്ചെന്ത് പറയും ഞാൻ ചെറിയ കുട്ടി എനിക്ക് ഇസ്ലാമിന്റെ ഹുക്കും തന്നെ വാദകമല്ല ഓമിനെ ഈ ഇളവിന്റെ എല്ലാ ഹുക്കും നമ്മുടെ ചെറിയ കുട്ടിയൊക്കെ അറിയണോണ്ട് ചെയ്യാനുള്ള ഹുക്കുമൊന്നും അറിയില്ലെങ്കിൽ ഇളവിന്റെ ഹുക്കുമൊക്കെ അറിയും നമ്മളെ വീട്ടിൽ സ്വാഭാവികമായിട്ട് പോകാതെക്കാൻ തർക്കമുണ്ടാവും ഇനി അഥവാ ഒരാൾ ടോസ് ഇടാൻ തീരുമാനിച്ചാൽ എനിക്ക് ഉറപ്പാ ടോസ് നിലത്തേക്ക് വീണ ആരെങ്കിലും പോകേണ്ടി വരുമല്ലോ ഏകദേശം ഇങ്ങനെ വീണ്ട് ഇങ്ങനെ കറങ്ങുമ്പോത്തിന് ഞാനാന്ന് മനസ്സിലായി ഞാൻ ഒറ്റ തട്ടിക്കാരൻ കാരണം മിക്കവാറും വീണ പിന്നെ പോകേണ്ടി വരും ഈ ഒരു വ്യത്യാസം നമ്മൾ എന്തുകൊണ്ട് ഉണ്ടായതാണ് ഞാൻ ചോദിക്കണം ആത്മാർത്ഥമായിട്ട് എന്തുകൊണ്ടുണ്ടാകുന്നു ആ ചോദ്യത്തിന്റെ ഉത്തരം ആവർത്തിച്ചു പറഞ്ഞു സ്വർഗത്തെക്കുറിച്ച് നമ്മൾ ഞാൻ എന്നെ പറ്റിയിട്ട് ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ട് പറയില്ല ഞാൻ എന്നെ കുറിച്ചും നമ്മളെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ധാരണയിൽ തെറ്റുപറ്റുന്നു എന്നുള്ളത് സത്യമാണ് 100% സത്യം അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇപ്പം അമാനി മൗലവി റഹിമഹുള്ള അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ വെറുതെന്ന് മനസ്സിൽ കാണിച്ചു 19 ഏകദേശം ഒരു നമ്മളെ വല്യാപ്പാന്റെ പ്രായം പേരാണ് അമാനി മൗലവി ജീവിച്ചത് അമാനി മൗലവിന്റെ തഫ്സീറിൽ ടോട്ടൽ ഇപ്പൊ 4 വാളിയും അല്ലെങ്കിൽ ചെറുതായിട്ട് 8 വാളിയും ഇറങ്ങുന്നുണ്ട് മുഴുവൻ പേജും ഒന്ന് കണക്കൂട്ടിക്കൊണ്ട് ഒരു 6000 മുകളിൽ പേജുണ്ട് ഇവിടെ എഴുതുന്ന ആൾക്കാരോട് 6000 പേജ് അമാനി മൗലവി വേണ്ട ഒരു മനുഷ്യൻ എഴുതണമെങ്കിൽ 3.5 പേജ് എഴുതിയിട്ട് അതിൻ്റെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും ഒരു ജീവിതത്തിൽ അമാനി മൗലവി തഫ്സീർ മാത്രം എഴുതി അല്ല പുസ്തകങ്ങൾ ഖണ്ഡനമണ്ഡനങ്ങൾ വാദപ്രതിവാദങ്ങൾ ജുമഅ ഖുതുബകൾ നിക്കാ ഖുതുബകൾ കല്യാണങ്ങൾ സൽക്കാരങ്ങൾ വീട് മക്കളെ കൂടിക്കൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇടുന്ന സമയം ഇതിന് സമയം
ഇതിനെ ഇതിൻ്റെ ഇടക്ക് നമ്മൾ ഞാൻ പറയണത് ഒമാനിലുള്ള ഞാനടക്കമുള്ള ആൾക്കാർ ഇതിൻ്റെ ഇടക്ക് വന്ന സമയം പണിയില്ലാതെ ജയിലിൽ കുത്തർന്ന് എഴുതിയതല്ലത്, കൊറോണ വന്നിട്ട് റൂം കുറ്റിട്ടാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തപ്പോൾ എഴുതിയതല്ലത് അല്ല. പട്ടിണിയും പ്രാരാബ്ദവും മക്കളും പേരക്കുട്ടികളും മഹലും ഇസ്ലായി പ്രസ്ഥാനത്തിൽ തുടക്കത്തിൽ ഓരോ കവലി പോയിട്ട് തൗഹീദ് പ്രസംഗിക്കേണ്ട സമയത്ത് അത് നിർവഹിച്ചു കൊണ്ടിരിക്കുക എഴുതിയതാണ്. അമാനിമോലിന്റെ തഫ്സീർ എഴുതലുമായി ബന്ധപ്പെട്ട് മക്ക എന്താ കുടുംബം പറഞ്ഞൊരു വാചകൻ കപ്പിളോർമ്മുണ്ട്, വാപ്പ അങ്ങനെ എഴുതിയിട്ട് ഉറക്കം അങ്ങനെ വരും, ഉറക്കം വരാതിരിക്കാൻ വാപ്പ നിലത്ത് ഇങ്ങനെ കുഴി കുഴിച്ചിട്ട് തള്ളാം വിരലിന്റെ വലിപ്പത്തിൽ കുഴി കുഴിച്ചിട്ട് അതിൽ വെള്ളമൊഴിച്ചിട്ട് വാപ്പ അതിങ്ങനെ ഇട്ടാണ്ട് എഴുതും ഉറക്കം വരാതക്കാൻ. ഞങ്ങളെ എന്തിന്, ചോദ്യം എന്തിന്, ഇങ്ങനെ ചെയ്തുകൂടായിരുന്നോ? ഇങ്ങനെ നിലവിലുള്ള തഫ്സീറുകൾ, നിലവിലുള്ള പ്രഭാഷണങ്ങൾ, നിലവിലുള്ള ജുമാ ഖുത്ബ, അതിൻ്റെ കൂട്ടത്തിൽ കുടുംബവും ബാക്കിയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് സാധാരണ ലെവലിൽ ജീവിച്ചു പോയിക്കൂടായിരുന്നോ? ഞാൻ എന്നോട് ചോദിക്കാണ് പോയിക്കൂടായിരുന്നോ? പോകാമായിരുന്നോ? ബുദ്ധില്ലാത്തതുകൊണ്ടല്ല അമാനിമോലി തഫ്സീർ എഴുതിയേ, പിന്നെ ബുദ്ധി ഉണ്ടായതുകൊണ്ടാണ്. എന്തെന്നറിയോ, ഇന്നും നിങ്ങൾ കേരളക്കരയിൽ അമാനിമോലുവിൻ്റെ തഫ്സീർ അല്ലാത്തൊരു തഫ്സീർ, ആധികാരികമായിട്ട് തഫ്സീർ, ഇന്നും കേരളക്കരയിൽ ഒരു സുന്നി പോലും അംഗീകരിക്കണില്ല, ഒരു സുന്നി പോലും. എങ്ങനെ ഉണ്ടായതാണ് സ്വങ്ങളെ, സ്വർഗത്തെക്കുറിച്ചുള്ള ഇഷ്ടത്തിൽ നിന്ന് ഒരാളുടെ ജീവിതം മാറുകയാണ്, സ്വർഗത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്ന് ഒരാളുടെ ജീവിതം മാറുകയാണ്. ആ മാറ്റമാണ് സത്യത്തിൽ ഞാനടക്കം നമ്മളിൽ ഉണ്ടാകേണ്ടത്. ഇവിടെ മലപ്പുറം ഈ വെസ്റ്റ് ജില്ലയിലെ ജൈതമോലവി രണ്ടത്താണിൻ്റെ ചരിത്രം ഇങ്ങനെ വായിച്ചെടുത്ത് പ്രവാചകൻ പറഞ്ഞ അതേ വാക്ക് പറഞ്ഞ മോലവി ജൈതമോലവി രണ്ടത്താണി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമ പറഞ്ഞ അതേ വാക്ക്. ജൈതമോലവിനെ തൗഹീദ് പറഞ്ഞു, അടിച്ചു. ജൈതമോലി വീണ്ടും പോയി പറഞ്ഞു, അടിച്ചു. അവസാനം എങ്ങനെ വന്നാലും ജൈതമോലി മാറുക എന്ന് പറഞ്ഞപ്പോഴാണ് പ്രസംഗിക്കാൻ വേണ്ടി കയറുന്നതിനിടയിൽ വലിച്ച് പുറത്ത് കിട്ടിട്ട് കഴുത്തിൽ മാലപ്പടക്കം ചാർത്തി പൊട്ടിച്ചിട്ട് ഓവുചാലിക്കാൻ ഇട്ടു. ഇവിടെ നിന്നിട്ട് മാലപ്പടക്കം കഴുത്തിലിട്ട് തിരി കൊളുത്തിയിട്ട് ഓവുചാലിലേക്ക് ഇട്ടാൽ എന്താ ഒരു മനുഷ്യന് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാലോ, നമുക്കറിയാം. പോലീസ് കേസായി. ജയ്ദ് മൗലവിയോട് സ്റ്റേഷനിൽ ചോദിച്ചു, കുടുംബക്കാരും ചോദിച്ചു, തച്ചോല ഇട്ടോലൊക്കെ നമുക്കറിയാം എന്താ ചെയ്യേണ്ടിയെന്ന്. ത്വായിഫ് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ വാക്കാ ജയ്ദ് മൗലവി പറഞ്ഞു, അല്ലാഹു മുഫ്റലി ഖൗമി, പറച്ചവനെ ഓൽക്ക് പുറത്തുകൊടുക്കീൻ, ഇന്നല്ലെങ്കിൽ നാളെ ഒന്ന് ശരിയായിക്കോളും. അങ്ങനെ ശരിയായ പോലാണ് നമ്മളെ വാപ്പാരുമാരൊക്കെ. ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ സ്വർഗത്തെക്കുറിച്ച് നമ്മുടെ മുൻഗാമികൾ മനസ്സിലാക്കിയത് അവനവൻ്റെ ജീവിതത്തിൽ, ഞാൻ എൻ്റെ ഭാര്യക്കും മക്കൾക്കും, ഭാര്യമാരോട്, നമ്മുടെ ഭർത്താക്കന്മാർക്കും മക്കൾക്കും ദുനിയാവിലെ 60 കൊല്ലത്തിൻ്റെ സുഖത്തിന് വേണ്ടി അധ്വാനിക്കുന്ന അത്ര വേണ്ട, ഞാൻ വേണ്ടെന്നില്ല മതനിയന്മാരല്ല, അത്ര വേണ്ട, പക്ഷെ ഇതിൻ്റെ ഒരു 10-ൽ 1 ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വർഗം അള്ളാഹനെ കാണാൻ, പ്രവാചകനെ കാണാൻ, സ്വർഗം അനുഭവിക്കാൻ, ഹൗദുൽ ഗൗസറിലെ വെള്ളം വാങ്ങാൻ, വലത് കൈയിൽ ഗ്രന്ഥം വാങ്ങാൻ, സിറാത്ത് പാലം മുറിച്ചു കടക്കാൻ, അശഫാഅത്തുൽ ഉദുമയുടെ ഭാഗമാകാൻ നമ്മൾ കുറച്ചെങ്കിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ സമയം കണ്ടെത്തിയേ പറ്റൂ എന്ന ബോധ്യത്തിൽ നിന്നാണ് സഹാബാക്കൾ ഉണ്ടായത്. അത് നമ്മൾക്ക് ഉണ്ടാണ്. ഞാൻ പറഞ്ഞ അതിൻ്റെ മനസ്സിൽ ഞാൻ തന്നെ ഉണ്ടാക്കണം ഉറപ്പായിട്ടും. അവിടെ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്, ആത്മാർത്ഥ ജീവിക്കട്ടോ, സത്യത്തിൽ മനസ്സിൽ കരുതണം, മനസ്സിൽ ഇങ്ങനെ കരുതണം. ക്ലാസ്സിനപ്പുറാണ് ഞാൻ പറയണത്, എൻ്റെ നല്ലവരായ ഇസ്ലായ പ്രവർത്തകരോട്, നമ്മൾ നാളെ മരിച്ചു എന്ന് വെക്കുക, മനസ്സിൽ കരുതണട്ടോ, നമ്മൾ നാളെ മരിച്ചു എന്ന് വെക്കുക. അള്ളാഹുവിനോട് സ്വർഗത്തിന് പകരമായി അള്ളാഹുവിൻ്റെ മുന്നിൽ വെച്ചു കൊടുക്കാൻ വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തർക്കും എന്താണ് ഉണ്ടാകുക? ക്ലാസ്സിന് വേണ്ടിയിട്ടല്ലോ, സ്വന്തം ഇങ്ങനെ ആലോചിക്കുക. ഞാനത് ബോധ്യപ്പെടാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയാം, ബോധ്യപ്പെടാൻ. ഞാൻ ചോദിച്ചതിൻ്റെ ബേസ് എന്താണ്? മുആദ് മുഅവ്വദ് റളിയല്ലാഹു അൻഹു ചെറിയ മക്കളാണ്, നബിൻ്റെ കാലത്ത് നമ്മൾ MSM പ്രായമാണ്. യുദ്ധം ഉണ്ടായപ്പം മുആദ് മുഅവ്വദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് വന്നു. എന്നിട്ട് അവരിങ്ങനെ നോക്കിയിരുന്നു. എന്നിട്ട് അവർ ഒക്കെ അബൂജഹലിനെ അറിയാം, പക്ഷെ അബൂജഹലിനെ കേട്ടിക്കണ് ആരാന്നറിയില്ല. നബിനെ ഉപദ്രവിച്ച, സഹാബാക്കൾ ഉപദ്രവിച്ച, പീഡിപ്പിക്കുന്ന ആളാന്നറിയാം. യുദ്ധമാണ് നടക്കുന്നത്. മുആദ് മുഅവ്വദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഒപ്പുള്ള സഹാബാക്കൾ വെച്ചു, ഇങ്ങനെയുള്ള യുദ്ധം, നേർക്കുന്നതിനെയാണ് യുദ്ധം.
ആ നിൽക്കുന്നതിൽ ആരാണ് അബൂ ജഹൽ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞുകൊടുത്ത ഉയരം കുറഞ്ഞ മുടി ചുരുണ്ട മൂക്കൻ. ഓക്കെ, മുആദ് മുഹമ്മദുള്ളാഹിനെ പിന്നെ പറഞ്ഞ വാക്കെന്താണ്? ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, നബിനെ ഇത്രയും ഇസ്ലാമിന്റെ പ്രബോധനത്തിന് തടസ്സം നിൽക്കണം. അദ്ദേഹം തീരുമാനമായാൽ കഴിഞ്ഞല്ലോ. രണ്ട് MSM പ്രായത്തിലുള്ള മക്കളാട്ടോ, ഓടി ഓടുന്നതിനിടയിലാണ് മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ വെട്ടണമുണ്ട്. വെട്ടുകൊണ്ടിട്ട് കയ്യിന്റെ മുക്കങ്ങനെ അറ്റിങ്ങനെ വീഴാറായി. അപ്പൊ നമ്മൾ ഈ ഇസ്ലാമിക ചരിത്രങ്ങൾ വായിക്കുമ്പോഴേ, ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറണമെങ്കിൽ അത് നമ്മളുമായി ബന്ധിപ്പിച്ച് നമ്മൾ ആലോചിക്കണം. ബിലാൽ റളിയല്ലാഹുവിന്റെ കഴുത്തിൽ കയറിട്ട് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കേണ്ടത് അറിയോ? ഞാൻ ഓർക്കേണ്ടി ഇന്റെ വാപ്പ, നമ്മളപ്പ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ അങ്ങാടി നാട്ടിലത്തെ അങ്ങാടി ആലോചിക്കുക. നാട്ടിലത്തങ്ങാടിയിൽ നമ്മളെ വാപ്പ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ, തൗഹീദുള്ള പള്ളിക്ക് നിസ്കരിക്കാൻ പോയതിന്റെ പേരിൽ വാപ്പാന്റെ ഷർട്ട് ഇങ്ങനെ അഴിച്ചു, പാൻറ് അഴിച്ചു, തോർത്ത് മുണ്ടുമ്പോൾ നമ്മളെ വാപ്പാനങ്ങനെ നിർത്തി, 12 ഉച്ചക്ക് നട റോട്ടിൽ ടാറിട്ട റോട്ടിൽ കൂടെ വാപ്പാന്റെ കഴുത്തിൽ കയറിട്ടാണ്ട് ആ നാട്ടിലത്തെ മനുഷ്യന്മാർ ടാറിട്ട റോട്ടും കൂടെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുക, വാപ്പാന്റെ പുറത്തത്തെ തൊലി റോട്ടിൽ ഇങ്ങനെ അരഞ്ഞു പോണത് നമ്മൾ കാണുക, ചോരത്തിങ്ങനെ പുറത്തേക്ക് വരുന്നത് നമ്മൾ കാണുക, അപ്പുറത്ത് മകനായ നമ്മളുണ്ട്, നമ്മളൊരു അഞ്ചാള് കൂട്ടി ഇങ്ങനെ പിടിച്ചേക്കണ്, അനങ്ങാൻ കഴിയണില്ല, കൊതറാൻ കഴിയണില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. കഴുത്തിൽ കയറിട്ടി നമ്മളെ വാപ്പാനെ വലിച്ചിങ്ങനെ കൊണ്ടുപോയി ചോര പുറത്ത് കയറുമ്പോൾ നമ്മളെ വാപ്പ ഉറക്കെ, മോനെ എടാ ഒലി എന്നെ ഉപദ്രവിക്കണടാ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തടാ എന്ന് പറയുമ്പം ഒന്നും ചെയ്യാൻ കഴിയാതെ കരഞ്ഞു നിൽക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകുക. ഉൾക്കൊള്ളാൻ കഴിയുന്നത് നമ്മളെ ഇല്ല. അതാ ബിലാഅള്ളാഹിനെ അനുഭവിച്ച് നമുക്ക് എന്തുകൊണ്ടാണ് ഹൃദയത്തെക്കാരാത്തറിയാം. അതൊരു ചിത്രകഥ വായിക്കണ പോലെ ബിലാഅള്ളാഹിന്റെ നെഞ്ചത്ത് കല്ലേറ്റിച്ച് കഴിഞ്ഞു, മാദറുള്ളാഹിന് വെട്ടുണ്ട് കഴിഞ്ഞു, മാദറുള്ളാഹിന് വെട്ടുകൊണ്ടു എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ടതറിയോ? വാതിലിന്റെ ഇടക്ക് കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളെ കുട്ടി അറിയാതെ ഇങ്ങനെ അടച്ചു, ടെക് എന്ന് പറഞ്ഞ അറിഞ്ഞു, ഇവിടെ ഇങ്ങനെ ചോര കല്ലിച്ച പാട് വന്നു, 10 ഇവിടെ തൊടാൻ കഴിയില്ല. അവിടെയാണ് കയ്യിന്റെ മുക്കാഭാഗം വെട്ടുകൊണ്ട് ഇങ്ങനെ അറ്റ് വീടാറായ 14 നമ്മൾ കേൾക്കണത്. നമ്മളെ ബോധം പോകും, ബോധം പോയില്ല, എങ്ങനെ നിന്നു ആ സമയത്ത്? മുആദ് റളിയല്ലാഹു അൻഹു ആലോചിച്ച ആലോചനം അദ്ദേഹം പിന്നീട് പറയണം. എന്തറിയോ? ഞാനിങ്ങനെ യുദ്ധക്കളത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്, കയ്യിങ്ങനെ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ആലോചിച്ചു, പടച്ചവനെ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ പുറപ്പെടുമ്പോൾ, യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ എൻ്റെ മനസ്സിൽ അള്ളാഹിൻ്റെ സ്വർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴിതാ സ്വർഗത്തിൻ്റെ മധ്യത്തിൽ ഞാൻ നിൽക്കുകയാണ്, കാരണം ഇത് തീരുമാനമാകാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്താണ് ആ കുട്ടി ചെയ്ത് അറിയിച്ചു? നമ്മളെ കുമ്പിട്ടു, കാലിൻ്റെ താഴത്തേക്ക് കയ്യാണ് വെച്ചു, അമർത്തിയാണ് ചവിട്ടി കാലുണ്ട്, എന്നിട്ട് ബിസ്മിൻ ചൊല്ലിട്ട് ഒരൊറ്റ എഴുന്നേക്കല്, വാളുകൾ തമ്മിൽ പാട്ടുപാടുന്ന ഇസ്ലാമിക രണഭൂമിയിൽ ആ കുട്ടിൻ്റെ കൈ അറ്റണ് വീണു. എൻ്റെ ചോദ്യം ഞാൻ എന്നോടെന്ന പോലെ ചോദിക്കാണ്, മുആദ് റളിയല്ലാഹു അൻഹു നാളെ പരലോകത്തെത്തുമ്പോൾ സ്വർഗത്തിന് വേണ്ടി മുആദെ നീ എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു അറ്റ് വീണ കൈ അള്ളാഹിൻ്റെ മുന്നിൽ വെച്ചെടുക്കും, ബിലാൽ റളിയല്ലാഹു അൻഹു തൊലി പോയ പുറം നെഞ്ചു ഭാഗവും വെച്ചെടുക്കും. അവനവന്റെ ജീവിതത്തിൽ കുരിശിൽ തറക്കപ്പെട്ട സഹാബാക്കൾ നെറ്റിത്തടം രക്തമൊലിച്ചതുമായിട്ട് പരലോകത്ത് വരും ഓരോ സഹാബാക്കളും. ഇനി എൻ്റെ ചോദ്യം ഞാനടക്കാട്ടോ, നമ്മൾ പ്രവർത്തകരാണല്ലോ, നമ്മൾ എന്ത് പടച്ചോന്റെ മുന്നിൽ വെച്ചു കൊടുക്കും? അവർ അള്ളാഹിനോട് ചോദിക്കണം, അതേ സ്വർഗം നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് വെച്ചു കൊടുക്കും? അതിൻ്റെ ഉത്തരം വെറുതെ ആലോചിച്ചു, ഞാൻ ക്ലാസ്സിനല്ലോ ഒന്ന് ആലോചിക്കുക, എന്താ നമ്മൾ വെച്ചു കൊടുക്കുക? അതിന് ഉത്തരം കിട്ടാത്തത് കൊണ്ട് ഞാനുങ്ങളുണ്ടാക്കിയൊരു ഉത്തരമുണ്ട്. ആ ഉത്തരം എന്താ അറിയോ? ഞാൻ നിസ്കാരം നോമ്പ് ഉമ്ര ഹജ്ജ് വെച്ചെടുക്കും. സോ അതെന്ത് ത്യാഗമാണ്! അതുകൊണ്ടാണ് അതെന്ത് ത്യാഗം? ഞാൻ നിസ്കരിക്കുക എന്നുള്ള ത്യാഗ കൂട്ടരെ ആണോ? ഞാൻ നിസ്കരിക്കുക എന്നുള്ള ത്യാഗ, നിസ്കരിക്കുക എന്നുള്ള SSLC ഒരു ഇപ്പത്തെ ഇത് പോട്ടെ, ഒരു ചങ്ങായി എന്ത് എത്ര എണ്ണന്റെ റാങ്ക് SSLC 210 തന്നെ SSLC ജയിക്കാനുള്ള മാർക്കാണ്. നിസ്കാരം എന്നുള്ളത് മുസ്ലിം ആകാനുള്ള ഐഡന്റിറ്റിയാണ്, അത് നമ്മുടെ ത്യാഗം. നമ്മൾക്ക് വെക്കാൻ നമുക്ക് അമാനി മോലവി തഫ്സീർ കൊണ്ടുപോയി വെക്കുമ്പം ഉമ്മർ മോലി കൊച്ചി എന്ന് പറഞ്ഞ ഏരിയ മൊത്തം, ഞാൻ കൊച്ചിക്ക് കുറെ വട്ടം ക്ലാസ്സിന് പോകുമ്പം അവിടുത്തെ ആൾക്കാർ പറഞ്ഞ വാചകം എന്താ അറിയോ? എനിക്കൊന്നും ഓർമ്മയാണ്, അത്ഭുതമാണ്, കാരണം എനിക്ക് ആ കൊച്ചിന്റെ ചരിത്രമൊന്നും അറിയില്ല. കൊച്ചിയിലും ക്ലാസ് മുമ്പ് പറഞ്ഞു, മോലവി നിങ്ങൾക്കറിയോ ഈ ഇടനാഴികളിലൂടെ ഉമ്മർ മോലി നടന്നു വന്നിട്ടാണ് എന്റെ വാപ്പാനെ മുജാഹിദാക്കി, നടന്നു വന്നിട്ട്. അമ്മ ചോദിച്ചു, നടന്നു വരാൻ വണ്ടില്ല മോലവി, നടന്നു വരും, വീട്ടിൽ കയറും,
എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് എവിടുന്നെങ്കിലും ഉമ്മർ മൗലവിയെ തുടങ്ങും. എന്നിട്ട് വന്നിട്ട് പറയും, നിങ്ങൾ ചൊല്ലിണീന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയോ? കേക്കണ്ട മൗലവി എന്ന് ഞങ്ങൾ പറയും. അല്ല, നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം, ഞങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെ പറഞ്ഞുതരും, ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കും. എന്നിട്ട് അവരിങ്ങനെ കയ്യോണ്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കട്ടോ, ഈ ഏരിയയിൽ ഒരൊറ്റ തൗഹീദ് ഉള്ള ആളില്ലേ, ഇനി ഈ ഏരിയ മൊത്തം ഇന്ന് നമ്മളെ തൗഹീദിന്റെ ആൾക്കാരാണ്. ഉമ്മർ മൗലവി വീട് വീടാന്തരം കയറുണ്ടാക്കിയതാണ്. ഞാൻ പറയുന്നത് സോങ്ങളെ, മുജാഹിദുകളെ, മുഅഹിദുകളെ, സലഫി പ്രവർത്തകരെ, ഉമ്മർ മൗലവി എന്ന് പറയുന്നത് സഹാബി അല്ല, താബി അല്ല, നബിനെ കണ്ട ആളല്ല, പ്രവാചകന്റെ കൂടെ ബദർ ഉഹുദ് ഒന്നും ചെയ്തല്ല, നമ്മളെ വാപ്പാന്റെയും വല്യാപ്പാന്റെയും പ്രായത്തിലുള്ള മനുഷ്യനായിരുന്നു. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകുമാറാകട്ടെ. അവരോട് അള്ളാഹ് ചോദിക്കും, ഉമ്മറെ സ്വർഗത്തിന് വേണ്ടി നീ എന്ത് ചെയ്തു? കൊച്ചി എന്ന് പറഞ്ഞ നാട് മൊത്തം ഉമ്മർ മൗലവി കാണിച്ചു കൊടുക്കും. പടച്ചോനെ, ഞാൻ നടന്നിട്ട് ദഅവത്ത് നടത്തിയത് കൊണ്ട് ഉണ്ടായി എന്നാണ് അമാനി മൊഴി തഫ്സീർ കാണിച്ചു കൊടുക്കും. എ പി അബ്ദുൽ ഖാദർ മൗലവി കേരളത്തിലെ അനേകായിരം മഹല്ല് കാണിച്ചു കൊടുക്കും. നമ്മൾ ഈ കുറ്റം പറഞ്ഞ നേതാക്കന്മാരില്ലേ, ഓലോല ഫണ്ടും നാട്ടിൽ നിന്ന് അവരുണ്ടാക്കിയതും ആൾക്കാരോട് ചോദിച്ചതുമായ നൂറുകണക്കിന് പള്ളികൾ അവർക്ക് വേണ്ടി ശുപാർശ പറയും. നൂറുകണക്കിന് പള്ളികൾ ശുപാർശ പറയും. എത്ര മഹല്ല് പറയും, എത്ര മഹല്ല് പറയും. നമ്മളെ ഗ്രന്ഥം എഴുതുന്ന പണ്ഡിതന്മാർ ഓലെ ഗ്രന്ഥമായിട്ട് പരലോകത്ത് വരും വരും. പഠിച്ചവന് 50 ബുക്ക് ഞാൻ എഴുതിയിരിക്കുന്നത്, ഇതിൽ തൗഹീദ് 30 ഉണ്ട് സുന്നത്തിനെ പറ്റി. ശരി, അവിടെ നിന്നിട്ട് ചോദിക്കാണ് സോങ്ങളെ, അവിടെ നിന്നിട്ട് ഞാൻ എന്നോട് ചോദിക്കാൻ, ഷായിദെ ഈ എന്താ അള്ളാഹ് മുന്നിൽ കൊടുക്കുക? അതിന് ഞാൻ ഉണ്ടാക്കുക ഉത്തരം എന്താ അറിയോ? ഞാൻ നിസ്കരിക്കാൻ പോയിക്കണം. നിസ്കരിക്കുക എന്നുള്ളത് എങ്ങനെയാ സോങ്ങളെ ത്യാഗാകുക? റമദാന് നോമ്പ് നോക്കുക എന്നുള്ളത് എങ്ങനെ ത്യാഗാകുക? അതെങ്ങനെ ത്യാഗാകുക? അത് നമ്മൾ, ഞാൻ ഉമ്മമാരോടൊക്കെ പറയാം, ഉമ്മാരെ നമ്മൾ നമ്മളുടെ സൗകര്യത്തിനുണ്ടാക്കിയ വാദാണ് നിസ്കാരം നോമ്പ് ത്യാഗാണ്. അതെങ്ങനെ ശരിയാകുക? നിസ്കാരം എന്നുള്ള മുസ്ലിം, ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ മുസ്ലിം അല്ലാതാണ്. ഞാൻ റമദാനിൽ ബോധപൂർവ്വം നോമ്പ് പോറ്റിട്ടില്ലെങ്കിലോ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ യോഗ്യതയില്ലാന്നില്ല. മുസ്ലിമാകുന്നതിന്റെ ഐഡന്റിറ്റിയെ ഞാൻ എന്താക്കി മാറ്റി അറിയോ? സ്വർഗത്തിന്റെ ത്യാഗമാക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ ലോകത്തേറ്റവും വലിയ വിഡ്ഢികൾ ആരറിയോ? സഹാബാക്കള്. നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും മാത്രം സ്വർഗം കിട്ടും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതാണ് ശരിയെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢികൾ സഹാബാക്കളാണ്. ഹറമിലെ പള്ളിയിൽ ഒരു വക്ത് നിസ്കാരത്തിന് എത്ര പുണ്യം? എത്രയാണ്? 100,000. നമ്മുടെ മസ്കറ്റിലെ പള്ളിക്കന്ന് 5 വക്ത് നിസ്കരിക്കുന്നതും ഹറമിലെ പള്ളിക്കന്ന് പോയിട്ട് 5 വക്ത് നിസ്കരിക്കുന്നു, 500,000 ഒരു ദിവസത്തെ പുണ്യത്തിൽ വ്യത്യാസമാണ്. ഒരു ദിവസം 10 ദിവസം നിസ്കരിച്ചാലോ? 50,000. ഒരൊറ്റ ദിവസം 500,000 പുണ്യം ഉള്ള പള്ളി ഒഴിവാക്കി ഒഴിവാക്കി സഹാബാക്കള് മക്കയും മദീനയും വിട്ട് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പോയത് എന്തുകൊണ്ടാ? ഹജ്ജത്തുൽ വദാൽ നബിന്റെ പ്രസംഗം കേൾക്കാൻ എത്ര ആൾക്കാരുണ്ടായിരുന്നു? ഏറ്റവും ചുരുക്കി പറയാണ് 15,000, ഏറ്റവും ചുരുക്കാട്ട, അതിനേക്കാളും മുകളുണ്ട്, 15,000 കൂട്ടുക. മക്കത്തും മദീനത്തും പോയി എത്ര സഹാബാക്കൾ കബറിസ്ഥാൻ കാണാം? 500 താഴെ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? ബാക്കിയുള്ളവരൊക്കെ വലിയ ഭൂവലോപി ആയ ഒരായത്തെങ്കിലും ആൾക്കാർക്ക് എത്തിക്കാതെ മരിക്കരുതേ എന്നുള്ള നബിന്റെ വാക്കിട്ട് പോയതാണ്. നിസ്കാരം കൊണ്ടും നോമ്പോണ്ടും കയ്യിലുള്ള പൈസ കൊണ്ടും ഉമ്ര കൊണ്ടും മാത്രം സ്വർഗം കിട്ടുമെങ്കിൽ ഓലെന്തിനാ കൂട്ടരെ മക്കത്തുനിന്ന് പോകണ്ടേ? ഓലെന്തിനാ കൂട്ടരെ മദീനത്തിന് പോകണ്ടേ? അവർ പഠിച്ച ദീനിൽ സ്വർഗം നിസ്കാരം കൊണ്ടും നോമ്പുണ്ട്. നിസ്കാരം നോമ്പ് പറഞ്ഞാൽ ഒരു വീടിന്റെ തറയാണ്, ഇതാണ് നിസ്കാരം നോമ്പും. സ്വർഗം എന്ന് പറഞ്ഞ ബാക്കിയുള്ള ഭാഗമാണ്, ഇതേ സ്വർഗത്തിന്റെ ബേസാണ്. സ്വർഗാവകാശി സ്വർഗത്തിലേക്ക് ഒരാളെ പരിഗണിക്കാനുള്ള യോഗ്യതയാണ് നിസ്കാരം നോമ്പും. സ്വർഗം കിട്ടാന് പോരാ, അത് അള്ളിയും റസൂലും പഠിപ്പിച്ചത് മനസ്സിലാക്കിയതുകൊണ്ടാണ് സഹാബാക്കളും നമ്മുടെ നേതാക്കന്മാരും. ഞാൻ ഇന്നും ആലോചിക്കുന്നുണ്ട്, നമ്മുടെ കെ മുഹമ്മദ് സുല്ലിമിക്കല്ല, അള്ളാഹു അദ്ദേഹത്തിനൊക്കെ സ്വർഗം നൽകുമാറാകട്ടെ. എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, ഞാനൊരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പം, കണ്ണൂരാണ് നിനക്ക് അറിയില്ല കേട്ടോ, എൻ്റെ ഓർമ്മയിൽ ഞങ്ങളുടെ പ്രസംഗം എനിക്ക് ഓർമ്മ കിട്ടണില്ല എവിടെയാണ്. വന്നപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, മൗലവി ഞങ്ങളുടെ നാട്ടിൽ കേക്കൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി വന്നു, APയും കേക്കയിൽ നിന്നും പ്രസംഗിക്കാൻ വേണ്ടി വന്നത് തോന്നുന്നു. അപ്പോൾ പ്രസംഗം കഴിഞ്ഞിട്ട് ഞങ്ങളെയൊക്കെ പൈസ ഒന്നുമില്ല, അപ്പോൾ ഞങ്ങളിങ്ങനെ സ്വാഭാവികമായിട്ട് മൗലവിക്ക് ഇങ്ങനെ സംഘടനയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടാവും, അങ്ങനെയുള്ളതായിരിക്കുക. ബസ് കയറി കുറച്ച് കഴിഞ്ഞപ്പം, ഞങ്ങൾ ബസ് കയറ്റാൻ വേണ്ടി പോയി, കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ മൗലവി നടന്ന് വരുന്നേ. അപ്പോൾ എന്താ വെച്ചാൽ ബസ് നിന്ന് ഇറക്കി വിട്ടു. അപ്പോൾ എന്താ ബസ് നിന്ന് ഇറക്കി വിട്ട് വെച്ചപ്പം കണ്ടക്ടർ പൈസ വെച്ചപ്പം കൊടുക്കാൻ പൈസ അല്ല,
പേനെന്തോ മൗലവി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ പേനക്ക് പകരം എന്നെ കോഴിക്കോട്ടേക്ക് എത്തിക്കോന്ന് ചോദിച്ചു, കണ്ടക്ടർ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു. ഞങ്ങൾ ഞാൻ ഇങ്ങനെ വെറുതെ ആലോചിക്കട്ടോ, നമ്മുടെ ഭാഷ പ്രകാരം കേക്കൊക്കെ നമ്മുടെ ഭാഷ പ്രകാരം പിരാന്തല്ലേ? നമ്മുടെ ഭാഷ പ്രകാരം കേക്കൊക്കെ പിരാന്തല്ലേ? ഞാനിപ്പോ കുത്തുപറഞ്ഞ ഇടവണ്ണിയാണ്, പത്ത പിരിയതിന് തൊട്ടടുത്ത്. എ പി അബ്ദുൽ ഖാദർ മൗലവി മരിച്ചിട്ട് മൈ ജനാസ മറമാടിയിട്ട് രണ്ടോ മൂന്നോ ദിവസം അവിടെ ഒരാള് പള്ളിക്ക് എ പി അവിടുത്തെ പള്ളിക്ക് എങ്ങനെ വരും, മൂന്ന് ദിവസമായിട്ടും പോകാത്തപ്പോൾ അവിടുത്തെ നാട്ടിലത്തെ പ്രവർത്തകർ വെച്ചു, എല്ലൊക്കെ ഞങ്ങൾ ജനാസ മറമാടി എല്ലാവരും കഴിഞ്ഞ് പോയി, മറമാടാൻ വരാൻ കഴിഞ്ഞില്ല, എനിക്ക് സങ്കടം തീരുന്നില്ല. അപ്പം എന്ത് വെച്ചു അദ്ദേഹം പറയാം, ഞാൻ പക്ക ഖുറാഫാത്തിൻ്റെ ഏരിയയിലൊരു മനുഷ്യനേനി. അവിടെ എ പി വന്നു പ്രസംഗിച്ചപ്പോൾ ഞങ്ങൾ കേൾക്കാതെക്കാൻ വേണ്ടി ഇങ്ങനെ ഒക്കെയാണ്, ഞാൻ കടയിൽ നിന്ന് സാധനം വാങ്ങേണ്ട ഇടയ്ക്ക് ഒന്നോ രണ്ടോ അദ്ദേഹത്തിന് സംസാരിക്കും ഇങ്ങനെ ഇങ്ങനെ കേൾക്കണ പോലെ തോന്നി. ഞാൻ പോയിരുന്നു ആ ഇരുത്തം, ഇന്ന് ഇന്റെ വീട്ടിലാണ് ആ നാട്ടിലെ കുത്തുറാത്തീബ് നടന്നിരുന്നത്, ഇന്റെ വീട്ടിലാണ് കുത്തുറാത്തീബ് നടക്കുന്നത്. ആ വീട് ഇന്ന് തൗഹീദിന്റെ വിളിച്ചുള്ള കുടുംബമാക്കി മാറ്റിയത് എ പി അബ്ദുൽ ഖാദർ മൗലവിന്റെ പ്രസംഗം കൊണ്ടാണ്. അദ്ദേഹം മരിച്ചു എന്നുള്ളവരെ ഞാൻ അറിഞ്ഞത് ഇന്നലെയാണ്. ഓടി വന്നപ്പോഴേക്കും ജനാസ കഴിഞ്ഞു. ഇനി എങ്ങനെയാ ഞാൻ അവിടുന്ന് പോകുക? പടച്ചോൻ അതിനു പോലും കൂടാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. ഞാൻ ആവർത്തിക്കുന്നു, ഉപ്പമാരെ, ഇസ്ലാഹി പ്രവർത്തകന്മാരെ, ഇവരോരും സഹാബാക്കളല്ല. പക്ഷേ ചോദ്യം ഇവിടെ എൻ്റെയും നിങ്ങളുടെയും മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ എന്നോട് ചോദിക്കുകയാണ്, ഷാഹിദ്, നിന്റെ വാപ്പയും നിന്റെ മൂത്താപ്പയും നിന്റെ മുൻഗാമികളും ആയ നമ്മുടെ പ്രായത്തിലുള്ള പണ്ഡിതന്മാരായ ആളുകൾ സ്വർഗത്തിന് വേണ്ടി അള്ളാഹിന്റെ മുന്നിൽ പള്ളികളും ഗ്രന്ഥങ്ങളും അധ്വാനങ്ങളും ത്യാഗങ്ങളും എല്ലാം വെക്കുമ്പോൾ തിരിച്ചു വെക്കാൻ എന്താടാ നിന്റെ കയ്യിലുള്ളത് എന്ന ചോദ്യം വ്യക്തിപരമാണ്. അതിന് നമ്മൾ ഉത്തരം കണ്ടെത്തണം. ഞാൻ ക്ലാസ്സിനല്ലട്ടെ പറഞ്ഞത്, അതിന് ഉത്തരം കണ്ടെത്താതെ നമ്മൾ ഈ ക്യാമ്പ് വിട്ടാണ് പോകരുത്. ക്യാമ്പ് വിട്ട് അതിനുത്തരം നമ്മൾ ചെയ്യാൻ മടി ഉണ്ടായതുകൊണ്ടാകാം നമ്മൾ നിസ്കാരത്തിന് നോമ്പുകൊണ്ടും സ്വർഗം കിട്ടുക എന്നുള്ള ഒരാളും മനസ്സിലാക്കാത്ത വാദത്തുമൊക്കെ നമ്മളാണ് വന്നു. അങ്ങനെയാണെങ്കിൽ ഖുർആനിലെ ഒരു അധ്യായം തെറ്റാന്ന് വാദിക്കേണ്ടി വരും. ഞാൻ ഉമ്മമാരോടക്കട്ടെ പറഞ്ഞ്, വെറും നിസ്കാരം കൊണ്ടും നോമ്പുകൊണ്ടും സ്വർഗം കിട്ടും ഇങ്ങനൊന്നും വേണ്ട എങ്കിൽ ഖുർആനിലെ 113 അധ്യായം ഉള്ളൂ എന്ന് പറയേണ്ടി വരും. ഒരു അധ്യായം തെറ്റാന്ന് പറയേണ്ടി വരും. ആ അധ്യായമാണ് സൂറത്തു ആസർ. ചുമ്മാ എന്താ ആസർ? എല്ലാവർക്കും ഇന്നേക്കാൾ കൂടുതൽ എന്താ ഖുർആൻ ലേണിംഗ് ക്ലാസ്സിൽ പങ്കെടുക്കണം ഞങ്ങൾ. വലഅസ്ർ എന്താർത്ഥം? കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാൻ ലഫീ ഖുസ്ർ, മനുഷ്യന്മാർ മുഴുവൻ നഷ്ടത്തിലാണ്. അപ്പൊ അതിന്റെ ആശയം മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും പരലോകത്തിന്റെ വിഷയത്തിൽ നഷ്ടത്തിൽ തന്നെയാണ്. ഓക്കെ, അടുത്തതല്ല നഷ്ടം എന്ന് പറഞ്ഞാൽ നരകത്തിലാണ്. അപ്പൊ അല്ല അങ്ങനെ പറയട്ടോ, ഇങ്ങനെ ഒരു ഹെഡിങ് എഴുതാണ്, ഭൂരിപക്ഷം മനുഷ്യരും നരകത്തിലേക്കാണ് പോകുന്നത്. എന്നിട്ട് അള്ളാഹു നാല് സവിശേഷതകൾ കൊടുക്കുകയാണ്. ചോളേ നമ്മുടെ മനസ്സെന്ന് പോലെ ഈ നാല് ഗുണങ്ങളുള്ളവരെ നരകത്തുനിന്ന് രക്ഷപ്പെടൂ, സ്വർഗത്ത് പ്രവേശിക്കുള്ളൂ. ഈ നാല് ഗുണങ്ങളുള്ളവർ മാത്രമേ, നാലും വേണം എങ്കിൽ അവർക്ക് സ്വർഗമുള്ളൂ. ഒന്ന്, ഇല്ലല്ലദീന ആമനു, വിശ്വാസം ശരിയാണ്. വിശ്വാസം ശരിയാ കാരണം വിശദീകരിക്കണം. എന്നാലും പറ ഒറ്റ വാചക കിട്ടോ, ഒരൊറ്റ വാക്ക് പറഞ്ഞു പോവാണ്. വിശ്വാസം ശരിയാ കാരണം ഇഖ്ലാസ് വിശ്വാസത്തിൽ വേണം. എന്താ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? പടച്ചവന് മാത്രം ഇഖ്ലാസ് എന്നുള്ളത് ഉത്തരം പടച്ചോന് മാത്രം എന്നാണ്. അതിന്റെ വിശദീകരണങ്ങളാണ് എന്ത്? നീയത്ത്, അതൊക്കെ നീയത്തടക്കം അള്ളാഹുവിനുള്ളത് അള്ളാഹുക്ക് മാത്രം. അതിൽ വേറെ ചർച്ച ഉണ്ടാകരുത്, വേറെ ചർച്ച ഉണ്ടായത് മരിച്ചോ പ്രാർത്ഥിക്കാൻ പറ്റുമോ? അള്ളാഹിനോട് മാത്രം. മരിച്ചവരോട് പാടില്ല, മലക്കിനോട് പാടില്ല, ജിന്നിനോട് പാടില്ല. സഹായതേട്ടം ഇഖ്ലാസ് അള്ളാഹിനോട് മാത്രം. മലക്കിനോട് പാടില്ല, ജിന്നിനോട് പാടില്ല, മരണപ്പെട്ടവരോട് പാടില്ല, അവിടെ മരിച്ചവരോട് പാടില്ല. മലക്കിനോടും ജിന്നിനോടും അത് രണ്ടിനമുണ്ട്. ഇഖ്ലാസ് കഴിഞ്ഞു, കഴിഞ്ഞു വിശ്വാസം പഴക്കരുത് കേട്ടോ, മറ്റൊരു വിഷയമാണ്, വേറെ സമയത്ത് പറയാം. പഴക്കരുത്. ഒന്ന്, അള്ളാഹ് വരൻ, നരകത്ത് പോകാത്തവർ നാല് സ്വഭാവമുള്ളവർ മാത്രമാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വാസം ശരിയാണ്. വഅമിലുസ് സ്വാലിഹാത്ത്, എന്താ സംഗതി? അമലുസ് സ്വാലിഹാത്ത് പറഞ്ഞാൽ എന്താ? അമലുസ് സ്വാലിഹാത്ത്
സൽക്കർമ്മമാണ്. സൽക്കർമ്മത്തിൽ ഏതൊക്കെ വിടുക? നിസ്കാരം, നോമ്പ്, സദഖ, ഖുർആൻ പാരായണം, ദിക്ർ, ദുആ, ബാപ്പാനെ നോക്കുക, ഉമ്മാനെ നോക്കുക. അപ്പം നായത്ത് അവിടെ നിൽക്കണ്ടേ? തൗഹീദുണ്ട്, ബാപ്പാനും ഉമ്മാനും നോക്കി, നമ്മളെ സദഖയും കൊടുത്ത്, നമ്മൾ ഉംറക്ക് പോയി, നമ്മൾ അജ്ജിന് പോയി, നമ്മൾ ഇബാദത്തുമായിട്ട് ദിക്റും ദുആകളും ഖുർആനും തഫ്സീറുമായിട്ട് ജീവിച്ചു. അപ്പം ആയത്ത് രണ്ടുമൂന്ന് നിൽക്കണം. നമ്മൾ മനസ്സിലാക്കിയതാണ് ഇതിനെങ്കിൽ രണ്ടുമൂന്ന് നിൽക്കണം. മൂന്ന് അല്ല പറഞ്ഞു പോരാ, പോരാ. നരകത്ത് നിന്ന് രക്ഷപ്പെടണമെങ്കിൽ രണ്ടെണ്ണം പോരാ. വത്തവാസു ബിൽ ഹഖി, കിട്ടിയ ഈ ദീന് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. വത്തവാസു ബിസ് സബർ, അപ്പോൾ കളിയാക്കും, ആക്ഷേപിക്കും, പിരാന്താണോ എന്ന് പറയും, അനക്കിപ്പോഴും അന്തം വന്നിട്ടില്ലേ എന്ന് പറയും. അത് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാണ്. ഈ നാലും ഉണ്ടോന്ന് നമ്മളോട് ചോദിക്കുക. ആയത്താണ് നമ്മളോട് ചോദിക്കുക. ഷാഹിദേ, ഈ രണ്ടുമലാണോ നിൽക്കുന്നത്? നാലുമല നിൽക്കുന്നത്. നാലെണ്ണം ഉള്ളവനാണ് അല്ല പറഞ്ഞത് സ്വർഗം നരകമോചനം. നാലെണ്ണല്ലോനെ അല്ല പറഞ്ഞിട്ടുള്ള നരകമോചനം. ഈ എവിടെയാ നിൽക്കുന്നത്? വിശ്വാസവും അമലു സ്വാലിഹാത്തും ഇല്ലോടത്താണോ അതോ അതിന്റെ കൂട്ടത്തിൽ വത്തവാസോബിൽ ഹഖും വത്തവാസോബി സബറും ഉണ്ടോ? ആ വത്തവാസോബി സബറാണ് ആദർശം, പ്രബോധനം, പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ. നമുക്ക് സിമ്പിളായിട്ട് എന്ത് പറയുക? എന്തിനാങ്ങന്മാരെ അങ്ങനെ പ്രവർത്തിക്കണ്? നമുക്ക് പള്ളിക്കൊക്കെ പോവുക, നിസ്കരിക്കുക, നോമ്പൊൽക്കുക. ദീൻ പൂർണ്ണമായും പഠിക്കാത്ത ഒരാളുടെ വാക്ക് മാത്രമാണ് ദീൻ പൂർണ്ണമായും. അവിടെ നിന്ന് നമ്മൾ നഷ്ടപ്പെടുകയാണ്. നമുക്കുള്ള, ഞാൻ എന്താ സാന്ദർഭികമായിട്ട് പറയട്ടോ, ഒരു എൻ്റെ ഒരു സഹോദരൻ, സഹോദരൻ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠ സഹോദരൻ, അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ നിലമ്പൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ ഒരു വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം സ്കൂളില്ലാത്ത സമയത്ത് ഞാനിങ്ങനെ പോയി, ജുമാക്ക് നേരെ വന്ന് അദ്ദേഹത്തെ ഇങ്ങനെ പോയി കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് ഒന്നോട്ട് പറഞ്ഞു, ഷാഹിദെ എൻ്റെ ഒരു എന്താ നാട്ടുകാരനായ ഒരാളുണ്ട് ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അദ്ദേഹം കാലുമേ നമ്മുടെ മണൽ കിഴിയൊക്കെ ഉണ്ടല്ലോ, കിഴിയൊക്കെ ഇതൊക്കെ നട്ടലിന് എന്തോ പറ്റിയിട്ട് കിഴി തൂക്കിയിട്ട് വേണം കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതികൂടെ അങ്ങനെ നടന്നപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് നിങ്ങൾ എന്നെ അറിയാമെന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇന്നെ സന്ദർശിച്ചു എൻ്റെ കൂട്ടത്തിൽ, അദ്ദേഹത്തെ കൂടി ഇന്ന് കണ്ടുപോകണട്ടു പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നു. എനിക്ക് പരിചയമുള്ള ആള്, പരിചയമുള്ള ആള് പറഞ്ഞാൽ ഞാൻ കുറച്ച് കാലമായിട്ട് കണ്ടു, പക്ഷെ പരിചയമുണ്ട്. അപ്പം ഞാൻ അങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, മൗലവി നിങ്ങൾക്ക് ഇന്ന ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു നാട്ടിലാണ്. ഞാൻ പറഞ്ഞു കണ്ട് പരിചയമുണ്ട്, ഓക്കെ നമ്മളെ നാട്ടിലാണ്. ഞാൻ ചോദിച്ചു എവിടെ? അപ്പം ഞങ്ങൾ അവിടെ കുന്നുംപുറം തന്നെ സ്ഥലമുണ്ട്, ഇങ്ങനെ കുറച്ചപ്പുറം കുന്നുംപുറത്തുള്ളതാണ്. അപ്പം എന്തേ? അദ്ദേഹം പറഞ്ഞോട് പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ കുറച്ച് മുമ്പ് മിനി ബസ് റോഡിൽ നിന്ന് ഇങ്ങനെ മറിഞ്ഞത്? അപ്പം ഞാൻ പറഞ്ഞാൽ അതെ. ആ മൗലവി, ഞങ്ങൾ ബസ്സിൽ കുറച്ച് 10-25 ആൾക്കാരുള്ളൂ, പക്ഷെ മറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭാഗത്തേക്കാണ് മറിഞ്ഞ്. അപ്പം ഞാൻ അടിയിൽ പെട്ടു, എല്ലാവരും കൂടി എൻ്റെ ദേഹത്തിലൂടെ വീണു. മരിച്ചു ഒന്നുമില്ല, പക്ഷേ എല്ലാവരും കൂടി എൻ്റെ ദേഹത്ത് വീണതോടുകൂടി എൻ്റെ ശരീരത്തിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് പറ്റപ്പോയി, പിന്നെ പ്രവർത്തിക്കില്ല, പറ്റക്കുഴഞ്ഞു. ഇപ്പോൾ ഞാൻ നട്ടലും ബാക്കി ഒഴിച്ചിലും ഇതൊക്കെ ആയിട്ട് ആശുപത്രിയിൽ ഇപ്പോൾ ഒരു 5-8 കൊല്ലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ സംസാരം ഇങ്ങനെ പൂർത്തിയാക്കേണ്ടിടക്ക് അവസാനം പറഞ്ഞ വാചകം ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് പറയണം. അദ്ദേഹം പറഞ്ഞ വാക്ക്, മൗലവി എനിക്കിപ്പോൾ ഇങ്ങനെ ഞാൻ ഈ കിടത്തത്തിൽ തന്നെ മരിക്കുക, എന്താ ഇങ്ങനെ ഈ കിടത്തം തന്നെ തുടർന്നു പോവുക എന്നുള്ളത് സത്യത്തിൽ എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. എനിക്ക് കാരണം എന്താ വെച്ചാൽ ഞാനിതിനെ ഉൾക്കൊണ്ടു, 8 ഞാൻ ഉൾക്കൊണ്ടു. ഇനി എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല, ഇനി കല്യാണങ്ങൾക്കോ സൽക്കാരങ്ങൾക്കോ ഒന്നും പോകാൻ കഴിയില്ല എന്നാലും ഞാൻ ഉൾക്കൊണ്ടു, കാരണം ഒരേപോലെ കിടക്കുകയാണ്. എൻ്റെ കുടുംബത്തിലൊരു എന്താ സൽക്കാരം നടക്കുമ്പോൾ എല്ലാവരും പോകും, എല്ലാവരും പോവും. എൻ്റെ മക്കൾ വന്നിട്ട് വാപ്പ ഞങ്ങൾ പോട്ടെ എന്ന് വെക്കും, ഞാൻ ആയിക്കോട്ടെ എന്ന് പറയും. കാരണം എനിക്കറിയാം ഇനി ഇവിടുന്ന് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല, എനിക്കിനിയൊരു കുടുംബജീവിതത്തിന് ശരിക്ക് എല്ലാവർക്കും ചെയ്യണ പോലെ ഒന്നും ഇല്ല, അതൊക്കെ എനിക്കറിയാം. എനിക്കതിലൊന്നും പ്രശ്നമല്ല, കാരണം 8 കൊണ്ട് ഞാൻ തഴക്കം വന്നു, എനിക്കിന്നൊരു യാത്ര പോകാൻ കഴിയില്ല ഒക്കെ. പക്ഷെ എൻ്റെ പ്രശ്നം എന്താ അറിയാം മോലെ, ഈ കിടത്തത്തിൽ ഞാൻ മരിച്ചാൽ അതെനിക്ക് ബേജാറാണ്. എനിക്ക് എന്താണെന്ന് ചോദിച്ചു, ഞാൻ അദ്ദേഹം പറഞ്ഞ വാക്ക്, ഈ കിടത്തത്തിൽ മരിച്ചാൽ പടച്ചോൻ എന്നോട് ചോദിക്കുമല്ലോ മുസ്ലിമായിട്ട് കുറച്ച് കാലം ജീവിച്ച് എന്താ ചെയ്തത്, അതെനിക്ക് ഉത്തരമല്ല. അത് മാത്രമാണ് എനിക്ക് മരിക്കാൻ പേടി, എനിക്ക് മരിക്കാൻ ഒരൊറ്റ പേടിയുള്ളൂ. ഭാര്യ മക്കൾ എനിക്ക് പ്രശ്നമില്ല, കാരണം 8 കൊണ്ട് തഴക്കം വന്നു, എനിക്ക് ഇവരില്ലാതെ ജീവിക്കാൻ തഴക്കം വന്നു. എന്റെ രോഗത്തെ ഞാൻ ഉൾക്കൊണ്ടു, എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല എന്നുള്ളത് ഞാൻ മാനസികമായി പൊരുത്തപ്പെട്ടു.
പക്ഷെ എനിക്ക് അതിലൊന്നും ഞാൻ പേടിയില്ല, ഒറ്റ പേടിയുള്ളൂ, ഞാൻ മരിച്ചാൽ പടച്ചോന്റെ മുന്നിൽ കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. കാരണം അദ്ദേഹം പറഞ്ഞ വാചകമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളത്. എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം എന്തോ ഒരു പോളീസിന്റെ വർക്കാണ്. മൗലവി, ബസ് സ്റ്റാൻഡിൽ വന്ന് ഞാൻ ഇറങ്ങിയിട്ട് രാവിലെ പോളീസിന്റെ പണിക്ക് പോകും, തിരിച്ച് ഞാൻ കുട്ടികൾക്കുള്ള കടലമുട്ടായി എന്നൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങളടക്കമുള്ള ആൾക്കാർ അവിടുത്തെ മദ്രസയിൽ ഖുർആൻ ക്ലാസിന്റെ അനൗൺസ്മെന്റോ കുട്ടികൾക്കുള്ള പരിപാടി നടക്കുമ്പോൾ ഞാൻ എൻ്റെ ഒപ്പമുള്ള ചങ്ങനോട് ഇങ്ങനെ പറയും, ഇവർക്ക് എന്താ പിരാന്ത, എന്നൊന്നും ക്ലാസ്സും പരിപാടി, ഇവിടെ പരിപാടി കൊണ്ട് നന്നാകുകയാണ്. ഈ മൈക്ക സെറ്റാർ നന്നാണ്ട്, ഭയങ്കര പുതിയ പോയിന്റേ കാര്യം ആൾക്കാരുത്, മൈക്ക സെറ്റാർ നന്നാണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ഡയലോഗ് അടിച്ചാണ്ട് കുട്ടികൾക്ക് ഇതുമായിട്ട് പോകും. പിറ്റത്തെ മാസം ഇങ്ങനെ ഞാൻ അങ്ങനെ പരിപാടിയാണ് പോകും, ഇതെന്തത് പെണ്ണുങ്ങൾക്കും ആണും ക്ലാസ്, ഞാൻ അങ്ങനെ പറയും, ഞാൻ എൻ്റെതായ വായ കൊണ്ട് അങ്ങനെ പറയും. ഇപ്പോൾ ഞാൻ ഈ കടക്കുമ്പം എൻ്റെ മനസ്സൊറ്റ പേടിയും പ്രാർത്ഥനയോട് പടച്ചോനെ ഒന്നൊന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഇസ്ലാമികമായി എന്തെങ്കിലും ഒരു ദഅവാ പ്രവർത്തനം ചെയ്തിട്ട് മരിക്കുകയാണെങ്കിൽ പടച്ചോനെ മുന്നിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ക്രോഡീകരിക്കുന്നത് നമ്മൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന ചോദ്യത്തിന് ഉത്തരമാകണം നമ്മുടെ ഇരുത്തം. ഒന്നുകിൽ നമ്മൾ പ്രവർത്തിക്കാനുള്ളൊരു ക്യാമ്പയിനോ എന്തെങ്കിലും, ഞാൻ നിങ്ങൾക്ക് കമ്മിറ്റിങ്ങളാണ്, എന്നാലും എൻ്റെ ഒരാശയമായിട്ട് പറയണം, എന്തെങ്കിലും പ്രഖ്യാപിക്കുകയോ എന്തെങ്കിലും പ്ലാനും പദ്ധതിയും ഇല്ലാതെ നമ്മൾ പിരിഞ്ഞു പോവുകയാണെങ്കിൽ സോങ്ങളെ ഇങ്ങനെ നമ്മൾ പോകും. ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അറിയോ, ഒരൊറ്റ നെഞ്ചുവേദനമ തീരും. ഞാൻ ആവർത്തിക്കുന്നു, എൻ്റെ കുടുംബത്തിലാ കഴിഞ്ഞ മാസം എൻ്റെ കുടുംബത്തിൽ കോഴിക്കോട് ആസ്റ്ററിൽ പോയിട്ട് മുഴുവൻ ചെക്കപ്പും കഴിഞ്ഞിട്ട്, ടീച്ചറാണ്, മുഴുവൻ ചെക്കപ്പും കഴിഞ്ഞിട്ട്, ഫുൾ ബോഡി ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഇങ്ങനെ അയച്ചിട്ട്, അൽഹംദുലില്ലാ ചെക്കപ്പിന് പോയിരുന്നു, ഒന്നുമില്ല, ഒന്നുമില്ല എന്ന് വെറുതെ പോയതാണ്, ഒന്നുമില്ല, ഒക്കെ ഫിറ്റാണ്. മെസ്സേജ് അയച്ചിട്ട് പിറ്റേ ദിവസം അറ്റാക്കൊന്ന് മരിച്ചു എൻ്റെ കുടുംബത്തിൽ, മെസ്സേജ് അയച്ചിട്ട് പിറ്റേ ദിവസം അറ്റാക്കൊന്ന് മരിച്ചു എൻ്റെ സ്വന്തം കുടുംബത്തിലാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും അസ്തമിക്കുമ്പം നമ്മൾക്ക് പടച്ചോൻ്റെ മുന്നിൽ വെക്കാൻ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകണം, അത് നമ്മുടെ ദഅവാ പ്രവർത്തനം കൊണ്ട് മാത്രമേ നടക്കുള്ളൂ. അതിന് നമ്മൾക്ക് ഉള്ള സൗകര്യം വെച്ച് നമ്മൾ ചെയ്യണം. ഞാൻ എൻ്റെ സഹോദരിമാരോട് പറയുന്ന ഒരു കാര്യം, സഹോദരിമാരെ, നിങ്ങൾക്കൊരു വലിയൊരു ദൗത്യം എന്താ അറിയോ, നിങ്ങൾ ചെയ്യണ ദഅവാ പ്രവർത്തനം മറ്റൊരു ക്ലാസ് പരാശ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഇക്കാക്കമാർ ദീനിയായ ഒരു കാര്യത്തിന് പുറപ്പെടുന്ന സമയത്ത് അവർക്ക് നിങ്ങൾ പ്രോത്സാഹനമായി നിൽക്കുക എന്നുള്ളത് ദീനീ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ്, ഏറ്റവും വലിയ കാര്യമാണ്. ഇക്കാക്കമാർ ദീനിയായ ഒരു കാര്യത്തിന് എന്നോട് ഐ എസ് എമ്മിന്റെ പ്രവർത്തനം പറഞ്ഞിട്ടാണ്, എന്താ ഇനി എന്താ ഞാൻ ആഴ്ചക്ക് അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ മീറ്റിംഗ് ഉണ്ടാവും, മീറ്റിങ്ങും പ്രോഗ്രാം, ഞാൻ ഈ മീറ്റിങ്ങിന് ഇല്ല കേട്ടോ. എന്ത്, പെണ്ണുങ്ങൾ പരിഹരിക്കേറ്റണില്ല. അപ്പൊ എന്ത് പെണ്ണുങ്ങൾ പരിഹരിക്കേറ്റാത്ത, ഒന്നുമില്ല. അപ്പൊ ഞാൻ പരിപാടി കഴിഞ്ഞ് രാത്രി പരിഹരിക്കുമ്പോൾ പെണ്ണുങ്ങൾ വന്നിട്ട് ഭക്ഷണം എന്തെങ്കിലും ഇല്ലേ, ആ ഭക്ഷണം ഉണ്ട്, നിങ്ങളെ മിനിറ്റ്സ് ഞാൻ കുത്തി മുറിച്ചിട്ടാണ്ട് കൂട്ടാൻ വെച്ചേരാ, നിങ്ങളെ നോട്ടീസും നിങ്ങളെ കുറയാൻ മിഞ്ഞാന പരീക്ഷ ഉണ്ട്, ഞാൻ ചാറുണ്ടാക്കി തരാം, നിങ്ങളിങ്ങനെ ആഴ്ചക്കാഴ്ചക്ക് ഇങ്ങനെ ക്ലാസ്സിനും പരിപാടിക്കും പോകും, ഇങ്ങോട്ട് ഇവിടെ നിന്നാണ് തിന്നാലേ തിന്നാലേ. ഞാൻ എൻ്റെ ഉമ്മാടേക്കണ ഉമ്മമാരെ, എങ്ങനെയാണ് സത്യത്തിൽ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയെ എനിക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടമാണ് പറഞ്ഞ രണ്ട് കാരണം പറഞ്ഞു, അതിൽ ഒന്നെന്താ അറിയോ, എൻ്റെ ദീനിന് ഖദീജ റളിയല്ലാഹു അൻഹ കൂട്ടായിരുന്നു. ഞാൻ ഉമ്മാരോട് പറയാൻ, നബിനെ കല്യാണം കഴിക്കുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ ധനാഢ്യയാണ്, ഖദീജ റളിയല്ലാഹു അൻഹ മരിക്കുമ്പം ഖദീജ റളിയല്ലാഹുവിൻ്റെ സമ്പത്തിൻ്റെ 90% നബിൻ്റെ ദഅവത്തിന് വേണ്ടി ചെലവഴിച്ച സഹോദരിയാണ്. ഞാൻ എന്തിനു പറയണമെന്ന് വെച്ചാൽ, ഇക്കാക്ക ദീനിയായ ഒരു കാര്യത്തിന് വരുമ്പം പൂർണ്ണമായും സപ്പോർട്ട് നിൽക്കുന്നതിന് പകരം ആകെ ഒരു വെള്ളിയാഴ്ചയുള്ള അവൻ ബാക്കിയുള്ള ദിവസമൊക്കെ 30 ഖുർആൻ ക്ലാസ്സിനായിരിക്ക അല്ല, ആകെ ഒരു ഭർത്താവ്, ഒരു ഒരു പുരുഷൻ തിങ്കൾ മുതൽ അടുത്ത തിങ്കൾ വരെയുള്ള 7 ദിവസങ്ങളിൽ, നമ്മളെ പറ്റി ആയിരിക്കട്ടെ, 7 ദിവസങ്ങളിൽ പടച്ചോന്റെ മാർഗത്തിലുള്ള ദഅവാ പ്രവർത്തനത്തിന് ആകെ ഇറങ്ങാനുള്ളത് ഒരു വെള്ളിയോ ഒരു ശനിയോ ഏതെങ്കിലും ദിവസമായിരിക്കും. അന്നിറങ്ങാൻ നേരത്ത് ഭാര്യമാരെ, നിങ്ങളുടെ വാക്കുകൊണ്ട് സ്വർഗത്തിന് വേണ്ടിയുള്ള ഇറക്കം മുടങ്ങുകയാണെങ്കിൽ എന്താ പറയുക, ആകെ ഒരു വെള്ളിയാഴ്ചയുള്ള അന്ന് നിങ്ങൾ പോയാൽ, ഞാൻ എൻ്റെ സഹോദരിമാരുടെ സഹോദരിമാരെ, തിങ്കൾ മുതൽ വെള്ളി വരെ അദ്ദേഹം എവിടെയാണ്, നിങ്ങളെടുത്തല്ലേ, മക്കളുടെ കൂടെ അല്ലേ, ഒമാനിൽ ഇവിടെ മസ്കറ്റിൽ ജീവിക്കണ എത്ര ഉമ്മമാർക്ക് സഹോദരങ്ങളെ, എത്രയോ ആൾക്കാരുടെ ഭാര്യമാര് നാട്ടിലുണ്ട്, ഓരോ കല്യാണം വരുമ്പോഴേ ബാക്കിയുള്ളവരൊക്കെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കാറിലും ബസ്സിലും
ബൈക്കിലും ഒന്നിച്ച് ഇങ്ങനെ ദമ്പതിമാരായിട്ട് നാട്ടിൽ ഇങ്ങനെ ജീവിക്കുമ്പം ഇക്കാക്ക ഇവിടെയും ഭാര്യമാരവിടെയുമായിട്ട് ഓരോ കല്യാണം വരുമ്പോഴും കാക്കാന്റെ കൂടെ ഒന്നിച്ച് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് ആരാരും അറിയാതെ റൂമിനുള്ളിൽ പടച്ചോന്റെ മുന്നിൽ കരയുന്ന എത്രയോ ഭാര്യമാർക്കിടയിൽ ഇങ്ങോട്ട് വരാനും ഫാമിലി വിസയിൽ നിൽക്കുവാനും എന്നിട്ട് ഇക്കാക്കാന്റെ കൂടെ സന്തോഷത്തിൽ ജീവിക്കാനും തൗഫീഖ് നൽകിയത് സഹോദരിമാരെ ആരാണ്? പടച്ചോനാണ്. അത് നന്ദിയല്ലേ? അത് പടച്ചോൻ തന്ന അനുഗ്രഹമല്ലേ? ലഇൻ ശക്കർത്തും, അല്ല തന്ന ആ സൗഭാഗ്യത്തിന് നമ്മൾ നന്ദി കാണിക്കുകയാണെങ്കിൽ, പടച്ചോണ്ട് അടുക്കുകയാണെങ്കിൽ, അസീദന്നക്കും അള്ളാഹു കൂടുതൽ കാലം സന്തോഷത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് അല്ല നൽകും. എന്നാൽ വലഇൻ കഫർത്തും, പടച്ചോൻ നമ്മക്ക് കുടുംബസമേതം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മലയാളികളായ ഭാര്യമാർക്ക് ഇക്കാക്കാന്റെയും മക്കളും കൂടെ ഒന്നിച്ച് താമസിക്കാൻ കൊതിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും പരീക്ഷണാർത്ഥം അല്ല കൊടുക്കാത്ത സൗഭാഗ്യം നമ്മൾക്ക് കിട്ടിയിട്ട് ആ അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ദീനിയായ കാര്യത്തിന് പുറത്തേക്കിറങ്ങുമ്പം നിങ്ങൾ തടസ്സമായി നിങ്ങളുടെ വാക്കോ പ്രവർത്തനമോ മുഖച്ഛായയോ അനിഷ്ടകരമായ ഒരു വാക്കോ ഉണ്ടെങ്കിൽ, അള്ളാന്റെ വാക്ക് നന്ദി കാണിക്കാത്തവന് ഞാൻ അനുഗ്രഹം കുറക്കുന്നല്ല, പടച്ചോൻ നമ്മളെ ശിക്ഷിക്കുന്നാണ്. എന്താ ശിക്ഷ? തൗഹീദുള്ള വീട്ടില് തൗഹീദ് ഇല്ലാത്ത മക്കളെല്ലാം ഉണ്ടാക്കും. അപ്പൊ ഉമ്മാർക്കും വാപ്പാർക്കും മനസ്സിലാവും. ഞാനിടക്കേണ്ട പറഞ്ഞ് വാപ്പാർക്ക് മനസ്സിലാവും. ദഅ്‌വാ പ്രവർത്തനം എന്നുള്ളത്, സംഘടനാ പ്രവർത്തനം എന്നുള്ളത് എന്റെ വീട്ടിൽ ഞാനും എന്റെ ഭാര്യയും ചെയ്താൽ മക്കൾക്ക് അത് കിട്ടും. മക്കളും അതേ റൂട്ടിൽ വളരും. ഞാൻ എന്റെ വാപ്പാടുമാരും പറയാം, വാപ്പാരന്മാരെ, നമ്മളെ ദീനിയായ പ്രവർത്തനം ഒന്ന് നമ്മുടെ സ്വർഗവും, രണ്ട് നമുക്ക് സംരക്ഷണം ആട്ടോ. നമ്മളെ മക്കൾക്ക് അതിനെപ്പറ്റി ബോധം ഉണ്ടാവും, ഓരോ അതിൽ വളരും. ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണോ? ഞാൻ ലളിതമായിട്ട് പറയാൻ, സംഭവിച്ചൊരു കാര്യം പറയാൻ, എന്താണ് നമ്മൾ അതിലുണ്ടാവുകയും നമ്മുടെ ഫാമിലിനെ അതിൽ കൂട്ടിയിട്ടില്ലെങ്കിലും സംഭവിക്കാൻ പോണ കാര്യം പറയണം. ഞങ്ങളുടെ നാട്ടില് നമ്മുടെ 10th മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ഏരിയയിലും ചെറിയ പ്രോഗ്രാമുകൾ വെച്ചു. അപ്പൊ അവിടെ പള്ളിന്റെ പ്രസിഡന്റായിട്ട് 14 പള്ളിന്റെ സെക്രട്ടറി 14 പള്ളിന്റെ സെക്രട്ടറിയായ കാക്ക മരണപ്പെട്ടു. അപ്പം മരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ദവാ പ്രവർത്തനമൊക്കെ വന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ കൂടി തീരുമാനിച്ചെന്ന് വെച്ചാൽ, അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു, 14-10 ടൗൺ പള്ളിയിൽ പള്ളിന്റെ സെക്രട്ടറി ഒക്കെ ആയിട്ട് നിന്നാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ക്യാമ്പുകളുടെ സമാപനം നിലക്ക് അദ്ദേഹത്തിന്റെ ശാഖയിൽ നമുക്കൊരു സമാപനമായിട്ട് വെക്കാം. എന്നിട്ട് അതിലെന്തായാലും സ്വാഗതത്തിലും ആമുഖത്തിലൊക്കെ അദ്ദേഹം ചെയ്ത നന്മകളൊക്കെ പറ്റി പറഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്ക് അതിന്റെ സമാപനം, നമ്മുടെ മണ്ഡലത്തിന്റെ സമാപനം അവിടെ ആക്കാർ തീരുമാനിച്ചു. ഭാര്യയുടെ ഇതാ കാലഘട്ടമൊക്കെ കഴിയുന്നത് വരെ കാത്തുനിന്ന് ദഅ്‌വാസ് കോഡൊക്കെ നടത്തി നമ്മളെ എല്ലാവരും ക്ഷണിച്ചു. അൽഹംദുലില്ലാ, ശാഖയിലെ പരിപാടിക്ക് 250 മുകളിൽ 300 കസാരകൾ വന്നു. ക്ലാസ് തുടങ്ങി, എല്ലാവരും പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും അതിൽ പങ്കെടുത്തില്ല. അപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കണില്ല, ചിലപ്പം ആശുപത്രി കേസ് ഉണ്ടാകുക, യാത്ര ഉണ്ടാകുക. പരിപാടി കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയപ്പോണ്ട് ഭാര്യയും ഉമ്മയും കുട്ടികളൊക്കെ ഉണ്ട് അവിടെ. കുട്ടികളാണ്, മുതിർന്ന കുട്ടികളാണ്, പെൺകുട്ടികള്. അപ്പൊ ചെന്നിട്ട് പറഞ്ഞു, നോക്കി, നമ്മൾ ഈ പരിപാടി വെച്ച് നിങ്ങൾ അറിഞ്ഞില്ലേനോ? അറിഞ്ഞ്. പിന്നെ ഇത്രയും കാലത്ത് മാറ്റിവെച്ചത് ഇക്കാക്കാന്റെ ഒരു, നിങ്ങൾക്കൊക്കെ വരാൻ പങ്കെടുക്കാൻ, നിങ്ങളെ എഴുതാ കാലഘട്ടം കൂടി കഴിഞ്ഞിട്ട് കാക്കാനെ പറ്റിക്കൊന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ. അപ്പം ഇങ്ങനെ മിണ്ടണില്ല. അപ്പം എന്തെങ്കിലും വരാഞ്ഞത് ചോദിച്ചു, ഒന്നും മിണ്ടണില്ല. വീണ്ടും ചോദിച്ചു, എന്തെങ്കിലും വരാഞ്ഞ. അവസാനം മൂത്ത മകൾ പറഞ്ഞ മറുപടി, നമ്മളെന്തായി പറയണറിയോ, നമ്മളിങ്ങനെ നിസ്കാരം നോമ്പോയിട്ട് ദീനീ പ്രവർത്തനം വേണ്ട എന്ന് പറഞ്ഞൊരു വീട്ടിൽ സംഭവിക്കണമെന്ന്. മൂത്ത മകൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വരാത്തതിന് കാരണം വാപ്പ മരിച്ചതിന് ശേഷം ഉമ്മ പറഞ്ഞു നമുക്ക് പേരക്കുട്ടികളെ സുന്നി മദ്രസയിൽ കൊണ്ടുപോയി ചേർക്കാം, കാരണം മുജാഹിദ് മദ്രസക്ക് റോഡ് ക്രോസ് ചെയ്യണമല്ലോ, റോഡ് ക്രോസ് ചെയ്യാൻ റിസ്ക്കാണല്ലോ, അതുകൊണ്ട് സുന്നി മദ്രസയിൽ കൊണ്ടുപോയി ചേർക്കുക. അങ്ങനെ വാപ്പാന്റെ മരണശേഷം പേരക്കുട്ടികളെ മുഴുവൻ സുന്നി മദ്രസയിൽ കൊണ്ടുപോയി ചേർത്തു. അവിടുത്തെ ഉസ്താദ് പറഞ്ഞു, ഇന്ന് ഇവിടെ മുജാഹിദീങ്ങളൊരു പരിപാടി നടക്കുന്നുണ്ട്, അതിൽ ഈ മദ്രസയിൽ പഠിക്കണ ആരും പോകരുത്, അതുകൊണ്ട് ഞങ്ങളെ വീട്ടിൽ നിന്ന് ആരും പോകുന്നിട്ടില്ല. ഞങ്ങളെ അവിടെ നടക്കുന്ന പരിപാടി ആരുടെക്കറിയോ? ആ വീടിനെ 10-50 പോറ്റിയ വാപ്പാന്റെ ആദർശമുള്ള പരിപാടിക്ക് വാപ്പാന്റെ ഭാര്യയും മക്കളും പേരക്കുട്ടികളും വരുന്നില്ല. എന്തേ കാരണം അറിയിച്ചോ? നമ്മളെ
വാപ്പാന്റെ ആദർശ കുടുംബത്തിന് കിട്ടിയില്ല. എന്തുകൊണ്ട് കിട്ടിയില്ല? എന്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞത് സംഘടന കിട്ടിയില്ല എന്നല്ല, അല്ല, അദ്ദേഹം 14 കൊല്ല പള്ളിക്ക് ഇസ്ലാഹി പണ്ഡിതന്മാരെ കൊണ്ടുവന്നിട്ട് തൗഹീദ് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സെന്താ അറിയോ? പടച്ചോനെ, ഈ പ്രസംഗം കേട്ടിട്ട് ആളുകൾ ശിർക്കുന്ന് മാറണം, വിദഅത്തുന്ന് മാറണം, ഖുറാഫാത്ത് മാറണം, സ്വർഗത്തിൽ വരണം. അദ്ദേഹം എത്ര ആഗ്രഹിച്ച പള്ളി കൊണ്ടടന്നോ, അതേ തൗഹീദിന്റെ വഴിയിൽ ഭാര്യയോ മക്കളോ കുടുംബമോ വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? വീട്ടിൽ ഈ കാര്യം പറയാൻ സാഹചര്യം അദ്ദേഹം ഉണ്ടാക്കിയില്ല. ഞാൻ എന്റെ നല്ലവരായ മസ്കറ്റിലെ എന്റെ വാപ്പാരുടുമാണ് പറയാൻ, വാപ്പാരന്മാരെ, അവനാന്റെ ആദർശത്തിൽ നമ്മുടെ മകളുടെ കല്യാണം അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി നിങ്ങൾക്ക് നടത്താൻ കഴിയണമെങ്കിൽ അവനാന്റെ മകന്റെ വിവാഹവും പഠനവും അല്ലാഹ് ഹലാലാക്കിയ ഒരു ജോലിയിലേക്ക് ആകണമെങ്കിൽ അവനാന്റെ കുടുംബത്തിൽ നടക്കുന്ന ഒരു മരണ വീട് ബിദഅത്തിൽ നിന്ന് മോചിതമാകുന്ന ഒരു മരണ വീടാകണമെങ്കിൽ അവനാന്റെ വീട്ടിൽ നടക്കുന്ന ഒരു വീടുകൂടൽ ഹറാമുകളില്ലാത്തൊരു വീടുകൂടലായി മാറണമെങ്കിൽ ആ വീട്ടിലെ നിങ്ങൾ മാത്രം ദീനിയും നിങ്ങൾ മാത്രം പ്രബോധകനും ആയതുകൊണ്ട് കാര്യമില്ല, നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും ഈ ആദർശത്തിന്റെ വക്താവായി മാറണം, അല്ലെങ്കിൽ നടക്കൂല, അല്ലെങ്കിൽ നടക്കൂല. നിങ്ങളെ വീട്ടിലും മരണം നടക്കട്ടെ. നമ്മുടെ സാധാരണ എന്താ നാട്ടിലൊക്കെ ഉണ്ടാണത്, ഒരു അഡ്ജസ്റ്റ്മെന്റ് മുജാഹിദൊക്കെ എങ്ങനെ ഉണ്ടോ വെച്ചാല് ഒരു മരണ വീട്ടില് മയ്യത്തെടുക്കാൻ നേരത്ത് ഒരു കൂട്ടപ്രാർത്ഥന നടത്തും. അവര് ആവറേജ് മുജാഹിദ് എല്ലാവരും കയ്യൊന്നിക്കുമ്പോൾ അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ഇങ്ങനെ കേൾക്കും, ഇങ്ങനെ നിന്ന്, കാരണം ഇങ്ങനെ നിൽക്കുമ്പം എല്ലാവർക്കും തിരിയാണ് ഞാനിതെതിരല്ല. എന്നാ ഓന് കുറെ 4 ക്ലാസ് കേട്ടതുകൊണ്ട് ഇതിന് അങ്ങനെ ചെറുക്കിന്റെ ഇതുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ ഇങ്ങനെ. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനും ബാപ്പയൊക്കെ പങ്കെടുത്തൊരു മയ്യത്തുണ്ട്. അപ്പൊ എല്ലാവരും ചൊല്ല, അപ്പം എനിക്ക് നമുക്കറിയണ ഒരു ആളുണ്ട്, മുപ്പര് ഇങ്ങനെ കൈ ഇങ്ങനെ പൊന്നിച്ച് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ബാക്ക് കയറി, ബാക്ക് വന്നിട്ട് നേരെ വന്നിട്ട് ഇന്നണ് മുട്ടി, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കി പിന്നെ കണ്ടപ്പോ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ. അതിന്റെ ആവശ്യം എന്താ? നിങ്ങൾ അതിന്റെ ആവശ്യം എന്താ? എന്തേ കാരണം അറിയോ? അവിടെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു മരണം നടക്കുന്നിടത്ത് ഇത്രയും ക്ലാസ് കേട്ട നമ്മുടെ കുടുംബത്തിൽ എന്തുകൊണ്ടാണ് ഒരു മരണ വീട്ടിൽ പോലും നമ്മളെ വാപ്പ മരിച്ചാൽ അവിടെ അകന്ന കുടുംബത്തിലെ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് നമ്മളെ വാപ്പാന്റെ മയ്യത്തിന്റെ അവിടെ സകലമാന ഖുറാഫാത്ത് നടത്താൻ കാരണം എന്താ? നിങ്ങൾ ആലോചിക്കുക, അതിന് കാരണം ഒരു വഴി ഉണ്ടാണ്ടേ നമ്മളെ വീട്ടിൽ കത്താൻ? ആ വഴി എന്താ അറിയോ? നമ്മൾ ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തകരാണ്. നമ്മളെ ഭാര്യയും മക്കളും ഈ ഏരിയക്ക് ഉണ്ടാവില്ല. ഭാര്യനോട് വിളിക്കും, ഞാൻ വരട്ടേക്കും, ഭാര്യ വരാൻ പറയും. ഭാര്യ ഉണ്ടെങ്കിൽ ഭർത്താവിനോട് ചോദിക്കും, വരട്ടേക്കും, വരും. എന്നിട്ട് എന്താ സംഭവിക്കുക? സകല ഖുറാഫാത്ത് അവിടെ നടക്കും. ഞാൻ സഹോദരങ്ങളോട് പറഞ്ഞ, സഹോദരങ്ങളെ, നമ്മളെ പ്രസ്ഥാനവും നമ്മുടെ ആദർശവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കുള്ള ദഅവാ പ്രവർത്തനത്തിലുള്ള ഏക വഴിയാണ്. അപ്പൊ നമ്മളിത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാണ് 2-3 ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനും കൂടി ഉത്തരം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതെന്താ വെച്ചാൽ, ദീനീ ദഅവാ പ്രവർത്തനങ്ങൾ നമ്മുടെ മുൻഗാമികൾ ചെയ്ത പോലെ നമ്മൾ ചെയ്യുമ്പം നമ്മൾക്കതിന് തടസ്സമായിട്ട് കുറച്ച് കാര്യങ്ങൾ വരും. ഒന്നും മടിയാണ്. ഈ ചില ആൾക്കാർ, എനിക്ക് ഇവിടുത്തെ അറിയാത്തതുകൊണ്ട് പറയട്ടെ, നാട്ടിലത്തെ ചില ആൾക്കാർ അത് പറയാണ് സുഖം, എന്നാൽ പിന്നെ അടിയൊന്നും അധികം കിട്ടൂല. നാട്ടിലത് പറയാം, എന്താണ് അത് സംഘടന ദീനീ പ്രവർത്തനത്തിന് വരാത്ത? ഒന്നാമത്തെ മറുപടി എന്താ അറിയോ? എടാ, എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, ഇങ്ങോട്ട് ഇങ്ങനെയൊക്കെ തുണി ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ നിന്നിട്ടാറ്, എൻ്റെ പ്രശ്നം എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സോ അങ്ങനെ കുറേ ആൾക്കാർ പറയും. ഓനോട് എന്താ പറയണ്ടേ അറിയോ? എടാ, എനിക്കൊരു 3/4 ഒഴിവുണ്ട്, ഇതൊന്ന് പറഞ്ഞു നോക്കിയാൽ ചിലപ്പം മനസ്സിലായാലോ. എൻ്റെ പ്രശ്നം എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ട് ഒരു കസാരട്ട് കൊടുക്കുക, എനിക്കൊരു 3/4 ഒഴിവുണ്ട്, കുഴപ്പമില്ല, എൻ്റെ പ്രശ്നം പറഞ്ഞു നോക്കിയാൽ മനസ്സിലാവുക, നോക്കുക എന്ന് പറഞ്ഞു. ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഇല്ലാത്തവൻ അങ്ങനെ പറയാം, എന്റെ പ്രശ്നം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. എന്താ നമ്മുടെ ദുനിയാവിൽ ഒമാൻ മൂപ്പരല്ല ഭരിക്കണത്, മസ്കറ്റിൽ ഒന്ന് എന്താ ഗജാഞ്ചി മൂപ്പരല്ല, പിന്നെ എന്താ പറഞ്ഞിട്ട് നമ്മക്ക് മനസ്സിലാകാത്ത എന്താ ഒരു മലയാളിക്ക് ഉണ്ടാകും? ഒന്നുമില്ല. എന്താ പറയാൻ കാരണമില്ലാത്ത ഒരാളുടെ വാക്കാണ് എന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറയണത്. രണ്ടാമത്തത് അതിനേക്കാളും രസമാണ്. രണ്ടാമത്തെ, എടാ നമുക്ക് ഇവിടെ ഒരു ക്യാമ്പൊക്കെ, ശനിയാഴ്ച വെച്ച ആളുണ്ടാവില്ല കേട്ടോ, എന്നാ ഞായറാഴ്ച വെച്ചാൽ തീരെ ആളുണ്ടാവില്ല കേട്ടോ, എന്നാ വെള്ളിയാഴ്ച ആകൊരു ഒഴിവാട്ടോ. ഇന്ന് നമുക്ക് മരുവിനാഴ്ച എല്ലാവരും ആളുക്കുവണ സമയം കേട്ടോ, എന്നാ സുബൈക്ക് ആരും നീച്ചു കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഇപ്പം പോകാൻ തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. ഏതെങ്കിലും ദിവസം ഇനി അല്ല, 7 ദിവസത്തിന്റെ അപ്പുറം വേറെ നമുക്കൊരു ദിവസം ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റില്ല. തിങ്കളാഴ്ച ഓൻ്റെ അമ്മ സമ്മതിക്കൂല, ചൊവ്വാഴ്ച പെണ്ണുങ്ങൾ സമ്മതിക്കൂല, ബുധനാഴ്ച മാപ്പിള സമ്മതിക്കൂല, വ്യാഴാഴ്ച കമ്പനി സമ്മതിക്കൂല, 8 അടുത്ത ദിവസം നാട്ടുകാർ സമ്മതിക്കൂല.
ഈ കാരണം അതുപോലെ ഖുർആൻ പറഞ്ഞു തന്നിരിക്കുന്നു. നിങ്ങൾക്ക് അറിയാം നമ്മളെ ഇത് നമ്മൾ പറയുന്ന വാദത്തെ ഖുർആൻ അതുപോലെ പറഞ്ഞു. നമുക്ക് അത്ഭുതം തോന്നും. പരിശുദ്ധ ഖുർആന്റെ ആയത്ത് എന്താ അറിയോ? അള്ളാഹുവിന്റെ ആയത്ത് നമ്മൾ ശരിക്ക് കേൾക്കണ്ടോ? ഫരിഹൽ മുഖല്ലഫൂൻ ബി മഖഅദിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദീനിയായ ഒരു കാര്യത്തിന് വേണ്ടി വരുമ്പം അയിന്ന് പിന്മാറിപ്പോണ ഒരാൾക്കാരുണ്ട്. റസൂലുള്ളാഹിന്റെ ജീവിതത്തിനെ പിന്മാറി വഖരിഹു, അവര് വെറുക്കുകയാണ്. അൻ യുജാഹിദു ബി അംവാലിഹിം വംഫുസിഹിം, അള്ളാഹിന്റെ മാർഗത്തിൽ ഒരു ദിവസമെങ്കിലും, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, മാസത്തിൽ രണ്ട് ദിവസമെങ്കിലും, ബാക്കി അവനവന്റെ വരുമാനങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി അധ്വാനിക്കുന്ന ഇടയ്ക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അള്ളാഹിന്റെ മാർഗത്തിൽ അംവാലിഹിം വംഫുസിഹിം സമയവും പണവും ചെലവഴിക്കാൻ വഖരിഹു, ഓൽക്ക് വെറുപ്പാണ്. പക്ഷേ അള്ളാന്റെ വാക്കട്ടോ, വഖാലു, പക്ഷെ ഓലെന്താ പറയറിയോ? ലാ തൻഫിറു ഫിൽ ഹർദി, എടാ പെരുംചൂടാ, ചൂടത്ത് നമുക്ക് പോയാൽ ശരിയാവില്ല എന്നാ ഓല് പറയാം. ഖുർആൻ പറയാം ചൂടത്ത് പോയാൽ ശരിയാവില്ല. അപ്പൊ എന്നാ തണുപ്പത്തോ? തണുപ്പത്ത് തീരെ നടക്കൂല, ഒക്കെ കുത്തിക്കാനോ? വെക്കേഷനോ? വെക്കേഷൻ എല്ലാവരും നാട്ടിൽ പോയി കഴിഞ്ഞാൽ അപ്പൊ തീരെ നടക്കൂല. എന്നാ വരുന്നോ? വന്ന ഉടനെ തന്നെ പൈസ ഉണ്ടാവില്ല, നാട്ടിലൊക്കെ പൈസ ചെലവാക്കി വന്നതേക്ക. പിന്നെ സമയത്ത് എന്താ നടക്കുക? എടാ അള്ളാഹുവിന്റെ വാക്കിട്ടോ, കുൽ, അങ്ങനെ പറയുന്നവരോട് പറഞ്ഞു കൊടുക്കണം, നാറു ജഹന്നമ അശദ്ദു ഹറ, അള്ളാഹ വിളിക്കണത് ഇതിനേക്കാളും കഠിനമായ ചൂടത്തുനിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കാര്യത്തിനാണ്. ആര് നോക്കേണ്ട കൂട്ടരെ, അവനാനുള്ള സമയം കൊണ്ട് ചെയ്തോളി. മരിക്കാൻ നേരത്ത് ബൈക്ക് ആക്സിഡന്റ് പറ്റി, കാർ ആക്സിഡന്റ് പറ്റി, തലടിച്ചിങ്ങനെ ബാത്റൂമിലോ റോട്ടിലോ വീഴുമ്പോൾ, കയ്യിങ്ങനെ വെക്കുമ്പോൾ, തരിപ്പ് ഇങ്ങനെ വരുമ്പോൾ, ദീ കൂടെ ഇങ്ങനെ രക്തം ഒലിക്കണ കാണുമ്പോൾ, ആ സമയത്ത് ഇങ്ങനെ ആലോചിക്കും, പടച്ചുവനെ പോകുകയാണല്ലോ. ഐശ്വര്യം ഇങ്ങനെ കടന്നിട്ട് ബോധമല്ല എന്ന് ബാക്കിയുള്ളവർ പറയുമ്പോൾ, അകത്ത് ബോധമുള്ള നമ്മൾ ഡോക്ടർ പറഞ്ഞ ഇങ്ങനെ കേൾക്കുകയാണ്. മിക്കവാറും കുടുംബക്കാരുടെയൊക്കെ വരാൻ പറഞ്ഞോളിയും. ആ സമയത്ത് നമ്മൾ ഐശ്വര്യം എന്ന് ഇങ്ങനെ ആലോചിക്കും, പടച്ചോനെ, പടച്ചോന്റെയൊക്കെ പോവുകയാണല്ലോ, എന്താ പടച്ചോനെ ഞാൻ കൊണ്ടുപോവുക? ആ സമയത്ത് നമ്മളെ മക്കൾക്ക് ചെലവഴിച്ച് നമ്മുടെ മനസ്സിക്ക് സമാധാനത്തിന് വരൂല, നിങ്ങൾ എഴുതി വെച്ചോളിയും, വരൂല. നമ്മൾ അവരെ ജോലി കയറ്റിയതോ നമ്മൾ നമ്മുടെ കുടുംബത്തിന് ചെലവഴിച്ചതോ സമാധാനത്തിന് വരൂല. അതല്ലാണ്ടേക്ക് കൂലി ഉണ്ടാവും ഒരു വാക്ക്. പക്ഷെ സമാധാനത്തിന് വരണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയൊരു പള്ളിയോ, നമ്മൾ വഴി ഒരാൾക്ക് ക്ലാസ് എന്താ ദൈവത്ത് നടത്തിയതോ, നമ്മൾ വഴി ഒരു നാട്ടിൽ ഒരു പുതിയ ശാഖ ഉണ്ടായതോ, നമ്മൾ വഴി ഒരു പുതിയ പ്രോഗ്രാം സംവിധാനിച്ചതോ, നമ്മൾ വഴി ഒരു ഇസ്ലാമിക ഗ്രന്ഥം ആളുകൾ കൈമാറിയതോ, നമ്മൾ വഴി ഒരാൾ ക്ലാസ്സിന് വന്നതോ, നമ്മുടെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവും, പടച്ചോനെ അതുകൊണ്ടെങ്കിലും നീ സ്വർഗം നൽകണമേ എന്ന് മനസ്സിലുണ്ടാവും. അതിനു വേണ്ടി നമ്മൾക്ക് ഈ പ്രസ്ഥാനത്ത് ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ ആവശ്യമാണ്. ഏറ്റവും അവസാനം ഖുർആൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ചില എന്താ ഖുർആന്റെ വാക്കാട്ടോ, ഞാൻ ഇണ്ട് പറയണില്ല, ഖുർആൻ പറയണം. ചില ആളുകൾ ദീനിയായ കാര്യത്തിന് അവരെ വിളിക്കുമ്പോൾ ഖുർആന്റെ വാക്കട്ടോ, അവർ പറയും വീട്ടിൽ ആരുമില്ല അതുകൊണ്ടാണ് വരാത്തത്. വീട്ടിൽ ആരുമില്ല, വീട്ടിൽ എന്താ ഞാൻ ഒറ്റക്കൊള്ളു, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഒറ്റക്കൊള്ളു, കുടുംബം ഒറ്റക്കൊള്ളു, അതുകൊണ്ടാണ് വരാത്തത്. അള്ളാഹു ശരിക്ക് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വാക്കെന്താ അറിയോ? അവനവന്റെ ദുനിയാവിന്റെ കാര്യത്തിന് പോകുമ്പോൾ ഇത് നിങ്ങൾ തടസ്സമായി പറയാറുണ്ടോ? എന്റെ കുട്ടിനെയും കൊണ്ട് ഞാൻ എൻട്രൻസ് പരീക്ഷക്ക് പോകാൻ നാട്ടിലേക്ക് വിസ നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് പോകുമ്പോൾ ഇവിടെ പെണ്ണുങ്ങളും പെൺകുട്ടി മാത്രമാക്കിയിട്ട് പോണിന് നിങ്ങൾക്ക് തടസ്സമല്ലല്ലോ. അള്ളാന്റെ ചോദ്യാട്ടോ, തടസ്സമല്ലല്ലോ. ഇവിടുന്ന് ദുബായിക്കൊരു കാര്യത്തിന് വേണ്ടി, ജോലിന്റെ മുകളിലത്തെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അന്വേഷിക്കാൻ പോകുമ്പോൾ പെണ്ണുങ്ങളും കുട്ടികളും മാത്രമാണ് നിങ്ങൾക്ക് തടസ്സമല്ലല്ലോ. അള്ളാന്റെ ചോദ്യമാണ്. ഇന്ന ബുയൂത്തന ഔറ, ഞങ്ങളെ വീട്ടിൽ ആരുമില്ല എന്നവർ പറയും. അള്ളാന്റെ വാക്ക്, അവർക്ക് വീട്ടിൽ ആരുമില്ലാത്തോണ്ടല്ല അവർ ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തു നിന്ന് മെല്ലെ ഒളിച്ചോടി പോകാനാണ്. പടച്ചോനത് കാണുന്നുണ്ടോ? സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക, നമ്മൾക്ക് അള്ള തന്ന വലിയൊരു സൗഭാഗ്യമാണ് ഈ പ്രസ്ഥാനം. പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞാൻ ഐ എസ് എമ്മിന്റെ പ്രവർത്തകനാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. കഴിഞ്ഞ ചൂരൽമല, വയനാട്, എൻ്റെ നാടാണ് നിലമ്പൂർ, തൊട്ടടുത്താണ് പോത്തുകല്ലാണ് നമ്മൾ മയ്യത്ത് വന്ന് അടിഞ്ഞു കൂടിയത്. ഞങ്ങൾ പോയ സമയത്ത് ഇങ്ങനെ ഒരു കുട്ടിൻ്റെ ഇങ്ങനെ പകുതി ഭാഗമാണ് ഫസ്റ്റ് നമുക്ക് കിട്ടിയത്. ഇങ്ങനെ പകുതി ഭാഗം, ഒന്നര വയസ്സുള്ളൊരു കുട്ടിൻ്റെ മുഖത്തിൻ്റെ പകുതി ഇല്ലെങ്കിൽ രംഗം നമുക്ക് ഉറക്ക് പിന്നെ ഒരു അഞ്ച് ദിവസത്തിന് വരൂല. വരൂല എന്നാൽ ഉറങ്ങണോടുന്ന് ഞെട്ടി നീക്കും, ഉറങ്ങണോടുന്ന് നമ്മൾ ഞെട്ടി നീക്കും. പടച്ചോനെ അങ്ങനൊരു കാഴ്ച കാണണ്ടില്ലേന്ന് തോന്നും. കൂലി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സൊന്നും പോവുകയല്ല.
നമ്മളെ ഞാനൊക്കെ എൻ്റെ ചെറിയ കുട്ടി പുറത്തിങ്ങനെ ഇറങ്ങിയിട്ട് സ്റ്റെപ്പ് വന്ന് വീണിട്ട് അതേപോലെ ആകണമൊക്കെ ഓർക്കത്ത് കാണും. നമ്മളെ മനസ്സിൽ ഇന്നുവരെ കാണാത്ത കാഴ്ച, ഇങ്ങനെ നിൽക്കുന്നോടത്തുനിന്ന് ഒരു ചെവി ഇങ്ങനെ കണ്ടു. അങ്ങനെ നമ്മൾ ഒരു വലിയൊരു മനുഷ്യൻ്റെ ചെവി ഇങ്ങനെ കണ്ടു. അപ്പം നമ്മളെന്താ നമ്മൾ കരുതുക, അപ്പം നമ്മളിങ്ങനെ ചെവി ഇങ്ങനെ മണ്ണ് കണ്ട നമ്മളെന്താ കരുതുക, അതിൻ്റെ താഴത്തേക്ക് പിന്നെ ബാക്കി ഭാഗമുണ്ട്. കൈകൊണ്ടിങ്ങനെ വാരിയിട്ട് ഇങ്ങനെ എടുത്തപ്പോൾ ചെവി മാത്രം കയ്യിലാണ് പോകുന്നത്. ഏറ്റവും സ്ട്രോങ് മനസ്സുള്ള മനുഷ്യനാണ് അവിടെ പോലീസുകാർ. പോലീസുകാരൻ ചെവി മാത്രം കണ്ട് കണ്ണെന്നാണ് കണ്ണീരന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോയിട്ടോന്നാണ്. ചെവി മാത്രം നമ്മൾ കബറടക്കിയിരിക്കുന്നു, ചെവി മാത്രം. അവിടെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ സൗഭാഗ്യം ദർശനങ്ങളെ, അവിടെ ഉള്ള പകുതിയും കയ്യും കാലും ഒക്കെ മാത്രമുള്ളതും പൂർണ്ണമായ മയ്യത്തുകൾ ഇസ്ലാമികമായി പ്രവാചക ചര്യപ്രകാരം മയ്യത്ത് മറമാടാൻ ISM ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ യുവാക്കളെ അവിടുത്തെ ആൾക്കാർ വിളിച്ചു, നിങ്ങൾ ചെയ്യണട്ടോ, നമ്മൾ മുന്നിലുണ്ട്, ഇനി അള്ളാഹ് അനുഗ്രഹം കൊണ്ട്. നമ്മളെ പള്ളിയാണ് കഴിഞ്ഞ വർഷം, നമ്മളെ പോത്തുകല്ലുള്ള നമ്മളെ പള്ളിയാണ് മയ്യത്ത് കുളിപ്പിക്കാൻ, സകല മയ്യത്തുകളും കുളിപ്പിക്കാൻ നമ്മൾ വേണ്ടി സജ്ജീകരിച്ചത്. അവിടെ വയനാട്ടിലേക്ക് നമ്മൾ പോകുമ്പം ഫസ്റ്റ് വിളി കേട്ട്, അവിടെ തൊട്ടടുത്ത് നമ്മളെ പള്ളി കണ്ട് വിളി കേട്ട് നമ്മൾ ഫസ്റ്റ് പോവുകയാണ്. ഫസ്റ്റ് പോകുമ്പം പോകണീൻ്റെ ഇടക്കാണ് അവിടുന്ന് വിളി വന്നത്, നിങ്ങൾ എങ്ങോട്ടാണ്. അപ്പം നമ്മൾ രണ്ട് വണ്ടി ട്രാവലേഴ്സ് നടത്തി നമ്മളെ പ്രവർത്തകർ പോവുകയാണ്. ഇലാഫിൻ്റെ പ്രവർത്തകർ, ഐസലിൻ്റെ പ്രവർത്തകർ പോകും. എന്നിട്ട് ഞങ്ങൾ കാണാൻ വേണ്ടി, കാണാനല്ല ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിലവിൽ ഉള്ള ആളുകൾക്ക് ക്യാമ്പിലേക്ക് മാറ്റിയ ആളുകൾക്ക് കടക്കിയില്ല, പുതപ്പില്ല. എന്ത് ചെയ്യണം, നേരെ അടിവാരത്തിൻ്റെ തൊട്ടു മുന്നിലുള്ള കടയിൽ ഇങ്ങനെ വണ്ടി കയറ്റി ആ ഷോപ്പത്തെ മുഴുവൻ പുതപ്പും നമ്മൾ വാങ്ങി, കടക്കിയും വാങ്ങി. ആ കടയിലെ മുഴുവൻ ഷോപ്പിലെ മുഴുവൻ കടക്കിയും പുതപ്പും വാങ്ങണത് കണ്ടപ്പോൾ ഷോപ്പുകാരൻ ചോദിച്ചു, എൻ്റെ തൊക്കപ്പാടെ മുകളത്തെ സംഗതിക്കണം. ഷോപ്പുകാരൻ പറഞ്ഞു, പകുതി ഇല്ലെന്നാൽ മതി, ബാക്കി പകുതി ഞാൻ തരാം അള്ളാഹുവിൻ അനുഗ്രഹം കൊണ്ട്. അവിടെയുള്ള മുഴുവൻ ക്യാമ്പുകളിലേക്ക് വസ്ത്രമായിട്ടും ഡ്രസ്സായിട്ടും കിടക്കയായിട്ടും ഇന്നും ഇപ്പം ഞാൻ ഈ മസ്ജിദിൽ പ്രസംഗിക്കുമ്പോൾ ഇപ്പോഴും 21 കുടുംബങ്ങൾക്ക് വാടക നമ്മൾ കൊടുക്കുന്നുണ്ട്. 21 കുടുംബങ്ങൾക്ക് സാമൂഹ്യക്ഷേമ പ്രവർത്തനമാണോ നമുക്ക് അവസരമുണ്ട് കൂട്ടരെ? തൗഹീദി പ്രബോധനാണോ നമ്മുടെ മുന്നിൽ കൊട്ടിയ ശിർക്കിൽ മനുഷ്യന്മാർ ജീവിക്കുക? നമുക്ക് കണ്ടിട്ട് സങ്കടം വരുന്നില്ലെങ്കിൽ നമുക്ക് എന്തൊരു പ്രശ്നമുണ്ട്? വീട് കുടിയിക്കണം. നിങ്ങൾ മിഞ്ഞാന്ന് നമ്മളെ നാട്ടിൽ അക്ഷരം ഇതില്ലേ, അക്ഷരപൂജക്ക് ഇത്രയും കാലം നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ വിശ്വാസ പ്രകാരം ചെയ്തിരുന്ന ആദ്യാക്ഷരത്തിൻ്റെ കുറിക്കൽ നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാർ മടിയിൽ വെച്ചിട്ട് നാവുമ്മലും മണലിലും എഴുതി കൊടുക്കുന്ന സിസ്റ്റം 2 കൊല്ലമായിട്ട് വന്നു. നമ്മൾ ജീവിച്ചിരിക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ കൂട്ടരെ? നമുക്ക് എന്തെങ്കിലും ഒന്നും ചെയ്യണ്ടേ? നമ്മൾ തൗഹീദ് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മളെ പണ്ഡിതന്മാർ മുമ്പ് തൗഹീദ് ഇങ്ങനെ പ്രസംഗിച്ചു കൊടുക്കുമ്പോൾ ആദന്നബി മുതൽ ഇങ്ങനെ പറഞ്ഞു വരട്ടോ, ശിർക്ക് ഇങ്ങനെ പറയും. അതിൽ മൂസാനബിന്റെ കാലത്തും എന്താ പറയുക, ഫിറാവുൻ ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞിരുന്നു അന റബ്ബുക്കുമുല്ലായില്ല, ഞാനാണ് മറ്റൊരു അള്ളാ എന്ന് പറഞ്ഞു പോകും. കാരണം അത് വിശദീകരിക്കാല്ല, കാരണം അങ്ങനെ ആരും പറയില്ലായിരുന്നു. അടുത്തെങ്ങനെ പോകും ഇബ്രാഹിം നബി ആയിട്ട്? ഇന്ന് 2024 നമ്മൾ മുസ്ലിമീങ്ങളായി മലയാളിയായി ജീവിച്ചിരിക്കെ കേരളക്കരയിൽ നിന്ന് ഞാനാണ് അള്ളാ എന്ന് പറഞ്ഞിട്ട് ആദ്യമായി 100 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ജീവിച്ചിരിക്കെ ആദ്യമായിട്ടൊരു മനുഷ്യൻ വന്നു, മനുഷ്യനല്ല, ആ മനുഷ്യന്റെ പേരിൽ മറ്റൊരല്ലുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വാദം വന്നു. നമ്മൾ കേട്ടു, നമ്മൾ 2 ചെവിയുണ്ടും അദ്ദേഹം അല്ല തന്നെയാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? ആ വിശ്വാസമുള്ള ആൾക്കാർ മസ്കറ്റിലുണ്ട്. നേരത്തെ ഇന്നലെ സ്വാഗത ഭാഷണത്തിൽ അധ്യക്ഷ ഭാഷണത്തിലൊക്കെ മുനീർക്കും ഇവരൊക്കെ പറഞ്ഞ സംഗതി, നമ്മളിവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നതിൻ്റെ 5 നാട്ടിൽ അല്ലല്ലാത്തവർക്ക് ഷിർക്ക് അല്ലാഹു അല്ലാത്തവരെ പ്രാർത്ഥിക്കുന്നവരും നേർച്ച നേരുന്നവരും ഏലസ് കെട്ടുന്നവരും ഒരു വീട് കൂടലിൻ്റെ അന്ന് പോലും അവിടെ വന്ന് സകലമാന അന്ധവിശ്വാസങ്ങളും നടത്തുന്നവരും ഒരു കല്യാണത്തിൻ്റെ അന്ന് പോലും സകല ബിദ്അത്തും ഖുറാഫാത്തും ഷിർക്കൻ പ്രാർത്ഥന നടത്തുന്നവരുമായ 100,000 മലയാളികളുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ട സോങ്ങളെ? അതിന് നമ്മുടെ പ്രസ്ഥാനത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തല്ല, അതൊരു മാർഗമല്ല. ഞാൻ എൻ്റെ ഉമ്മാരോടും പറയുന്നത് സോങ്ങൾ, ഇത് നമ്മൾക്കുള്ള വഴിയാണ്, ആ വഴിയും നമ്മൾ പോകരുത്. നമ്മൾക്ക് ഈ വന്ന കൂട്ടായ്മ
ദീനി പ്രബോധനത്തിന് നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്ത് ഈ ദുനിയാവെന്ന് പോകുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് ഇങ്ങനൊരു വാചകം പറഞ്ഞിട്ടാണ്, ഖുർആന്റെ ഒരു ആയത്ത്. ആ ആയത്തും ഒരു വിശദീകരണം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ കൺക്ലൂഷനാട്ടോ ആകത്തുക. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഒരു ചിന്ത മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ ചിന്ത ഇതാണ്, നമുക്ക് നേരമില്ലല്ലോ, നമുക്ക് നേരമല്ലല്ലോ. ഞാൻ ഇന്നടക്ക് പറയട്ടോ, നേരമല്ലല്ലോ, എനിക്ക് തിരക്കാണല്ലോ, നമ്മുടെ വീട്ടിലെ സാഹചര്യം, നമ്മുടെ നാട്ടിലെ സാഹചര്യം ഇതാണല്ലോ. അതേപോലെ ഓരോരുത്തർക്കും 100, 70, 55 കിലോമീറ്ററുകൾ താണ്ടി വരണമല്ലോ. ഇതാണ് നമ്മളെല്ലാവരും പ്രശ്നം. ഞങ്ങൾ സഹോദരിമാരാണല്ലോ, ഞാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണല്ലോ, ഈ നാടിൻ്റെ നിയമതാണല്ലോ. ശരി, ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ആയത്ത് പറയണം. ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹു നമ്മളോട് പറഞ്ഞൊരു കാര്യം പറയാൻ പരിശുദ്ധ ഖുർആൻ സൂറത്തു ഖസസ് 77-ാമത്തെ ആയത്ത് ഓതു കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. വബ്തഗി ഫീമാ ആതാക അല്ലാഹ അദ്ദാറൽ ആഖിറ. അള്ളാഹു നമ്മൾക്ക് നൽകിയതുകൊണ്ട് നമ്മൾ സ്വർഗം വാങ്ങുക. അള്ളാഹു എനിക്ക് തന്നതല്ല നിങ്ങൾക്ക് തന്നത്, നമ്മക്ക് തന്നതുകൊണ്ട് നമ്മൾ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുക. അള്ളാഹുവിന്റെ വാക്ക് വലാത്തൻ സനസീബക്കമിന് ദുനിയ, അതിൻ്റെ അർത്ഥം ദുനിയാവ് കംപ്ലീറ്റ് ഒഴിവാക്കി കുടുംബവും ദീനും ജോലിയൊന്നും ഇല്ലാതെ വെറുതിന് വേണ്ടി ഇറങ്ങണം എന്നല്ല, അങ്ങനെ അല്ല പറഞ്ഞിട്ടില്ല. പക്ഷേ വഹ്സിൻ കമാ അഹ്സന അല്ലാഹുലേ, അള്ളങ്ങൾക്ക് എത്രമാത്രം വലിയ സൗഭാഗ്യ തന്നിക്കുന്നത്, ആ സൗഭാഗ്യത്തിന് തിരിച്ച് നന്ദി കാണിക്കണം. എങ്ങനെ? നമ്മൾക്ക് ഉള്ള സൗകര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സ്വർഗം വാങ്ങണം. അതിനെന്ത് വേണറിയോ, ഇല്ലായ്മയെക്കുറിച്ച് ആലോചിക്കുന്നവന് പ്രവർത്തിക്കാൻ കഴിയില്ല. ഈ നാട്ടിലെ നിയമം എങ്ങനെയാണ്? ശരി, എന്താ ആലോചിക്കണ്ടറിയോ, ഈ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ സ്വർഗം വാങ്ങാം? എനിക്ക് ക്യാമ്പിൽ പങ്കെടുക്കാൻ 75 കിലോമീറ്റർ യാത്ര ചെയ്യണം. ശരി, അത് അല്ല തന്നത്, അല്ലാക്കറിയാം. ആ യാത്ര ചെയ്തുകൊണ്ട് എനിക്ക് എങ്ങനെ സ്വർഗം വാങ്ങാം? എന്റെ ഫാമിലി ഞാനുമാണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ട് തന്നെ അവരും ഞാൻ ഒന്നിച്ചാ നിൽക്കുന്നത്. ശരി, അത് അല്ലാക്കറിയാം. ആ ഫാമിലി ഉണ്ടായിരിക്കേ എനിക്ക് എങ്ങനെ സ്വർഗം വാങ്ങാം? ഇങ്ങനെ ആലോചിക്കുന്നവരാണ് വിശ്വാസി. ദൂരത്തുനിന്ന് വരണമല്ലോ, ഫാമിലി ഉണ്ടല്ലോ, നിയമം ഇങ്ങനെയാണല്ലോ, ഞാൻ ഒറ്റക്കാണല്ലോ എന്ന് പറയുന്നവനാണ് പരലോകം ബോധ്യമില്ലാത്തവൻ. ഇതെന്തിനാ ഞാൻ പറഞ്ഞു വെച്ചാൽ, അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു ഉമറുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്ത് ഞാൻ ഇസ്ലാമിന്റെ മാർഗത്തിൽ യുദ്ധത്തിനുണ്ടാകും എന്ന് പറഞ്ഞപ്പോ അമീർ മുഅ്മിനീൻ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞത്, അബ്ദുല്ലാ, താങ്കൾ കണ്ണുകാണാത്തയാളാണ്, താങ്കൾ കണ്ണു കാണാത്ത ആളാണ്, താങ്കൾ യുദ്ധത്തിന് വന്നിട്ട് എന്ത് ചെയ്യാനാണ്? അമ്പ് വരുന്നതും വില്ല് വരുന്നതും താങ്കൾക്ക് കാണാൻ കഴിയില്ല, താങ്കൾ എന്തിനാണ് പിന്നെ യുദ്ധത്തിന്? താങ്കൾക്ക് പ്രവാചകൻ എഴുതുറു നൽകിയിട്ടുണ്ടല്ലോ, യുദ്ധത്തിൽ നിന്ന് ഇളവ് നൽകിയിട്ടുണ്ടല്ലോ, താങ്കൾ വരണ്ട. അതിന് അബ്ദുല്ലാഹി ഇബ്നു മക്തൂം എന്ന് പറഞ്ഞ മറുപടി എന്താ അറിയോ? അമീർ മുഅ്മിനീൻ ഉമർ എന്നോട് വരണ്ട എന്ന് പറഞ്ഞ നബിയാണ്, ഞാൻ ആ വാചകത്തെ സ്വീകരിക്കും. അത് അള്ളാഹു റസൂലുള്ള പറഞ്ഞ അത് ഞാൻ സ്വീകരിക്കും. അത് നിങ്ങളുടെ വിഷയത്തിൽ ബാധകമല്ല. രണ്ട്, നിങ്ങൾ എന്നോട് ചോദിച്ച് കണ്ണുകാണാത്ത ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യുന്നല്ലേ, ശരിയാണ്, എനിക്ക് വാളുകൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിയില്ല, അമ്പ് കൊണ്ട് എയ്യാൻ കഴിയില്ല, കുന്തം കൊണ്ട് എറിയാൻ കഴിയില്ല, പരിച കൊണ്ട് തടുക്കാൻ കഴിയില്ല. പക്ഷെ ഇസ്ലാമിന്റെ പതാകയുമായിട്ട് മുന്നിൽ നിൽക്കാൻ കണ്ണ് വേണമെന്നില്ലല്ലോ. ഞാനത് ചെയ്തുകൊണ്ട് ആ യുദ്ധത്തിലാണ് വെട്ടുകൊണ്ട് പെടലി താഴേക്ക് വന്ന് പതാക നെഞ്ചോട് ചേർത്ത് വെച്ച് അബ്ദുല്ലാഹി ഇബ്നു മക്തൂം അനീ ദുനിയാവുന്ന പോയത്. കണ്ണുകാണാത്ത എന്താ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം എന്ന് ആലോചിച്ചെന്നറിയോ? എനിക്ക് കണ്ണു കാണില്ല. ശരി, കണ്ണു കാണുന്നില്ലെങ്കിലും എനിക്ക് സ്വർഗം വേണ്ടേ? എങ്ങനെ സ്വർഗം ഉണ്ടാക്കാൻ കഴിയും? ആ ആലോചനയിൽ നിന്നാണ് ഒരു സഹാബി ഉണ്ടാണത്, ബിലാൽ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നവന് അള്ളാഹു ബാക്കിയുള്ളവരെക്കാളും കഴുത്തിന് നീളം കൊടുക്കും, അവനെ പ്രത്യേകിച്ച് തിരിച്ചറിയും. അദ്ദേഹത്തിന്റെ ബാങ്ക് കേട്ട മുഴുവൻ ആളുകളും അദ്ദേഹത്തിന് വേണ്ടി പരലോകത്ത് ശുപാർശ പറയും. ഹത്ത ലഹുത്തു ഫിൽ ബഹർ, കടലിലെ മത്സ്യം പോലും ബാങ്ക് കൊടുക്കുന്നവനു വേണ്ടി പരലോകത്ത് അള്ളാഹുവിനോട് സ്വർഗത്തിന് വേണ്ടി ശുപാർശ പറയും. അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു പറഞ്ഞ്, പ്രവാചകനെ, ബിലാൽ റളിയല്ലാഹു അൻഹു മാത്രമാണ് ഇവിടെ ബാങ്ക് കൊടുക്കുന്നത്, ബിലാൽ ബാങ്ക് കൊടുത്താൽ പിന്നെ ഈ കൂലി എങ്ങനെ നമുക്ക് കിട്ടും? അതിന് അദ്ദേഹം കണ്ടെത്തിയതാണ്, പ്രവാചകൻ വരുന്ന ഭാഗത്ത് കൈവച്ച് ഇങ്ങനെ നിൽക്കും. പ്രവാചകൻ ഇങ്ങനെ പള്ളിക്ക് കയറുമ്പം ചലനം കൊണ്ട് കൈയോണ്ടിന്റെ കൈ എന്താ അദ്ദേഹത്തിന്റെ നടത്തം കൈകൾ കൊണ്ട് അറിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് എഴുന്നേറ്റ് കൊടുത്തിട്ട് ഇഖാമത്തൊടുക്കും. ബിലാൽ അള്ളാഹുവിന് ബാങ്ക് കൊടുക്കും, അബ്ദുല്ലാഹി മുക്തി അള്ളാഹുവിന് ഇഖാമത്തൊടുക്കും. എനിക്ക് കണ്ണു കാണുന്നില്ല, പ്രവാചകൻ വരുന്ന കാണുന്നില്ല, പക്ഷേ കണ്ണു കാണുന്നില്ലെങ്കിലും കണ്ണു കാണാതെ എങ്ങനെ സ്വർഗം വാങ്ങാം എന്ന് ആഗ്രഹിക്കുന്ന സഹാബാക്കളെ പോലെ
നമ്മുടെ നാടിന്റെ നിയമത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ സസൗകര്യങ്ങൾ അറിയുന്ന പടച്ചോനെ മുന്നിൽ വെച്ചോട്ട് അതിൽ നിന്ന് എങ്ങനെ സ്വർഗം വാങ്ങാം എന്ന് ആലോചിക്കുന്നവനാണ് തൗഹീദുള്ളവൻ. അവനാണ് സജീവ പ്രവർത്തകൻ, അവളാണ് സജീവ പ്രവർത്തക, അവളാണ് സ്വർഗം ആഗ്രഹിക്കുന്നവർ. കാരണങ്ങളും ന്യായങ്ങളും നമ്മൾ പറയേണ്ട, അള്ളാഹ്ക്കറിയാം, അള്ള ഉണ്ടാക്കിയതാണ്. അതിനെ അതിജയിക്കാനുള്ള ഈമാനുണ്ടോ എന്ന് മാത്രം പരിശോധിക്കുക. ഞാൻ സംസാരം അവസാനിക്കുന്നത് എന്റെ ജീവിതത്തിലുള്ള ഒരു അനറ്റ അനുഭവം പറഞ്ഞിട്ടാണ്. ഞാൻ സ്കൂൾക്ക് ഇങ്ങനെ പോകുമ്പോ എനിക്കറിയുന്ന ഒരു ഇത്തണ്ട്, ഭർത്താവ് ഒഴിവാക്കിയ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ഇട്ടുപോയ, അങ്ങനെ ഒരാളിൽ നിന്ന് കല്യാണം കഴിച്ച് പ്രായമായിട്ട് കിട്ടിയ ഇട്ടുപോയ ഒരുത്ത, നല്ല ദീനിയായ ഒരു താത്തയാണ്. ആ താത്ത എന്നിട്ട് പറഞ്ഞു, മാഷേ നിങ്ങൾക്ക് നീ കൂടെ ഒന്ന് വരാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അതെ ഞാൻ കഴിയുമെന്ന് പറഞ്ഞു. ചെന്നു, ചെന്നിട്ട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഞാന് ഹജ്ജിന് പോവുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി. അങ്ങനെ ഹജ്ജിന് പോകുക എന്തുകൊണ്ട് അത്ഭുതം എന്ന് പറയാം. എന്തേ താത്ത പറഞ്ഞപ്പോ, താത്ത വീട്ടുവേല ചെയ്യുന്ന താത്തയാണ്. വീട്ടുവേല, 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 അത് കൊറോണ കഴിഞ്ഞിട്ടുള്ള ഉടനെയുള്ള ഹജ്ജാണ്. നമ്മളെ നാട്ടിൽ നിന്ന് സാധാരണ 4-4.5 ലക്ഷം കൊടുത്ത് 6.5 ലക്ഷം വാങ്ങണ ഹജ്ജിന് താത്ത പോവുകയാണ്. ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടുന്ന് താത്ത പൈസ എന്ന് ചോദിച്ചു. കാരണം സ്വാഭാവികം വീട്ടുവേല ചെയ്യാണ്, ഭർത്താവില്ല, നാട്ടുകാരും പ്രസ്ഥാനവും കെട്ടിക്കൊടുത്ത സാധാരണ വീട്ടിലാണ് താമസിക്കണ്. അനിത്ത പറഞ്ഞ മറുപടി, ഞാൻ ആദ്യം ഹജ്ജിന് പോകും എന്ന് നീയത്ത് വെച്ചു, അല്ലാണ്ട് പ്രാർത്ഥിച്ചു, ഉള്ള പൈസ കൊണ്ട് ഞാനൊരു 2 ആടിനെ വാങ്ങി. ആ ആടിനെ ഞാൻ തീറ്റ കൊടുക്കുകയും ആടിനെ ഞാൻ വളർത്തും ചെയ്യുമ്പോൾ അള്ളാഹുടെ ഒറ്റ പ്രാർത്ഥന, പടച്ചോനെ എനിക്ക് ഹജ്ജിന് പോകാൻ ഒരു വരുമാനത്തിന് കൂടിയിട്ടാണ് ഞാൻ ആടിനെ ഉണ്ടാക്കുന്നത്, പടച്ചോനെ നീ അതിനെ നോക്കണേ. അങ്ങനെ 8 ആടായി, 1-ാമത്തെ ഭാഗം 8 ആട്. 2, ഞാൻ വീട്ടിലുള്ള ജോലിക്ക് പോയാൽ എനിക്കൊരു 10 ഉറുപ്പ്യൊക്കെ കിട്ടുക എല്ലാം കൂടി. ഞാൻ അതിന്ന് മാറി, എന്നിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാന്ന് ആലോചിച്ചു. എൻ്റെ മനസ്സിൽ ഹജ്ജാണ്. അതിൽ എനിക്ക് മനസ്സിലായി ഈ ഗൾഫ്, ഇതേപോലെ ഗൾഫിൽ നിന്നൊക്കെ അടച്ചു പൂട്ടിയിരുന്ന വീട്, അതേപോലെ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ വീട്, ഓഡിറ്റോറിയം വൃത്തിയാക്കുക, ഇങ്ങനത്തതിന് ഒറ്റ ദിവസം സജീവമായി പണിയെടുത്ത 3,000 രൂപയോ 2,500 രൂപയോ കിട്ടും. ഞാൻ അതുമാത്രം എടുക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഒരുപാട് ജോലികൾ വരാൻ തുടങ്ങി. ഒരു ദിവസം തന്നെ 3,000 രൂപയോ, കാരണം കല്യാണം കഴിഞ്ഞ വീട് ഞാൻ മൊത്തമായിട്ട് ക്ലീനായി കൊടുക്കും, ഓഡിറ്റോറിയം മൊത്തമായിട്ട് ക്ലീനായി കൊടുക്കും. 4 കൊല്ലം ആ പണിയെടുത്തു. 4 കൊല്ലം ഞാൻ ആടിനെ വളർത്തി, ബാക്കി ഞാൻ എൻ്റെ ആഭരണം വിറ്റു, ഹജ്ജിന് പോവുകയാണ്. ആ സഹോദരി നാളെ പരലോത്ത് വരും, പടച്ചോന്റെ മാർഗത്തിൽ എന്ത് ചെയ്തു വയ്ക്കുമ്പോൾ ഈ പറഞ്ഞത് കാണിച്ചു കൊടുക്കും. നമുക്ക് അത്ര ഏതല്ല, ആ സഹോദരനേക്കാളും പൈസ ഉള്ളവരാ നമ്മൾ. നമ്മുടെ ചുറ്റുഭാഗത്ത് ശിർക്കും കുഫറും ഖുറാഫാത്തും സകലതും നടക്കുമ്പോഴും നമുക്ക് ഈ ഐക്യമുള്ളൊരു നല്ലൊരു ഇസ്ലാഹി പ്രസ്ഥാനം കിട്ടുമ്പോഴും നമ്മൾ സ്വങ്ങളെ നമ്മളെ കൊണ്ട് ചെയ്യാൻ തന്നെ ചെയ്ത് ഈ ദുനിയാവുന്ന മസ്കറ്റിൽ നിന്ന് പോകുമ്പോൾ ഞങ്ങളുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ യോഗ തീരുമാന പ്രകാരം ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണത്, പടച്ചോനെ നീ അത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന് പറയുന്നവരായിട്ട് നമ്മൾ മാറുക. നമ്മൾ പറയണ ആയിട്ട് മാറുക. നമ്മൾ മുടക്കുന്നവരും ഒഴിവാക്കുന്നവരും പ്രശ്നങ്ങൾ പറഞ്ഞ് പിന്മാറുന്നവരും ആകാതിരിക്കുക. ഫബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറുൽ ആഖിറ, അല്ല തന്നതുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും ഒരാൾക്കെങ്കിലും തൗഹീദിൻ്റെ വഴി കാണിച്ചു കൊടുത്ത് ഈ ദുനിയാവെന്ന് മരണപ്പെട്ടു പോകാനും അള്ളാഹു നമ്മൾക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ ജോലി തിരക്കുകൾക്കിടയിൽ ദീനിയായ കാര്യങ്ങൾ പരമാവധി ചെയ്യുവാനും ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ വഴി ഈ നാട്ടിൽ ഒരു കുറച്ചാളുകൾക്കെങ്കിലും തൗഹീദിന്റെ വെളിച്ചം കിട്ടുവാനും ഖുർആൻ പഠിക്കുവാനും ഹദീസ് പഠിക്കാനും അതുവഴി ഞങ്ങളുടെ മക്കളും അവരുടെ മക്കളൊക്കെ ദീനിയായി മാറുവാനുള്ള തൗഫീഖ് ഞങ്ങളിലൂടെ നാഥ നീ ഞങ്ങൾക്കുണ്ടാക്കി തരണം. യാ റഹ്മാനെ, അള്ളാഹുവേ, ഞങ്ങളുടെ ഈ കൂടിയാലോചനകൾ കൊണ്ട് സ്വർഗത്തിന് വേണ്ടി അമലുകൾ ചെയ്യുവാനുള്ള പദ്ധതികളും പ്രോഗ്രാമുകളും നാഥ ഞങ്ങളുടെ ആലോചനകൾ വഴി നീ ഉണ്ടാക്കി തരണം. യാ റഹ്മാനെ, അള്ളാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വാലിഹായ കർമ്മമായി ഞങ്ങൾ നിന്ന് സ്വീകരിക്കണമേ. റഹ്മാനെ, റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറത്തി ഹസന വഖിനാ ആദാബന്നാർ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.